നാരായണ 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 സർവ

ഋഷി ത്വം വസുരാത്മജന മുക്കുന്ദസം നഹുജ്ഞതാനം നപോ നേൌചം നവ്രത പ്രീയതലയാഹരി അന്യ വിഡംബനം ततो हरौ भगवती भक्तिं गुरु तदानवाः ततो हरौ भगवती भक्तिं गुरु तदानवाः ततो हरौ भगवती भक्तिं गुरु तदानवाः आत्मो बम्येना सर्वत्र सर्वभूतात्मनि ईश्वरे दैदे या अक्षरक्षाम्सी स्त्रिया शूद्रा व्रजौकसा ൃഗാ പാപജീവാസ്സീ അച്യുതേനോകൻ പുംസ സ്വാർപരസ്മൃത ഏകാതക്തിർഗോവിന്ദേ എൽദീക്ഷണം ഏകാന്തക്തിർഗോവിന്ദേ ൽക്ഷണം ഗോവിന്ദേൽ സർവത്ര സർവത്ര ഗോവിന്ദ സർവത്ര ഗോവിത്രീക്ഷണം ഗോവിത്രോവിന്ദോവിന്ദമ സങ്കീർത്തനം ഏകാന്ത ഭക്തി ഗോവിന്ദേ എൽ സർവത്ര തതീക്ഷണം എന്നാണ് പ്രഹ്ലാദൻ എന്ന അഞ്ച് വയസ്സുകാരൻ കുട്ടിയും കാലദേശാവധിഭ്യാം നിർമുക്തനായ സർവവ്യാപിയും സർവാത്മാവും സർവജ്ഞനും ആയ ഭഗവാനും ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഏകാന്ത ഭക്തനായ പ്രഹ്ലാദിൻ്റെ വാക്ക് നമുക്ക് ഒരു കൊച്ചുകുട്ടിയുടെ വാക്ക് പോലെയാണ് തോന്നുക പക്ഷേ ഇന്നത്തെ ഭാഷയിൽ എൽ കെ ജി യു കെ ജി പ്രായത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വാക്കാണത് ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ വാക്കാണത് പക്ഷേ ആ അഞ്ച് വയസ്സ് പോലും ആവാത്ത എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥിയായ പ്രഹ്ലാദൻ്റെ ശബ്ദത്തിനൊപ്പം നിൽക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന് പരബ്രഹ്മസ്വരൂപിയായ സർവജ്ഞനും സർവാത്മാവും സർവവ്യാപിയും ആയ ഭഗവാന് അലറണ്ടി വന്നു ഉറക്ക 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 ഉറക്കെ അലറണ്ടി വന്നു ശ്രീഹരികർജനം ആഹരികർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരൂപങ്ങളാം ഘോരപാപങ്ങളാം വൻഗജങ്ങൾ ദൂരത്തിലോടിയോളിക്കുന്നു അതാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നതും ശ്രീഹരിയുടെ ഗർജനം കേൾക്കാൻ ശ്രീഹരിയുടെ ഗർജനം കാതോത്ത് നിൽക്കുന്ന അനേകം ജനതതിയെ സൃഷ്ടിക്കുക അതാണ് ഭാഗവതം യജ്ഞാൽ ഗർജതി സപ്താഹ ഭാഗവതമാഹത്മ്യത്തിൽ പറു യോഗാൽ ഗർജതി സപ്താഹ്യാ ഗർജതിർനം തസ റെ ഗർജതിൻ്റെ ഗർജനം ആ ഗർജനമാണ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അഞ്ച് വയസ്സുള്ള കുട്ടി നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീഹരി ഗർജനം അറിയാമോ ഉണ്ണി ചോദിക്കണു നമ്മളോട് പ്രഹ്ലാദൻ ഏകാന്ത ഭക്തിർ ഗോവിന്ദേ എൽ സർവത്ര തധീക്ഷണം ഇവിടെ സ്വാമിജി വരുമ്പോഴൊക്കെ എല്ലാവരെ കൊണ്ടും ആവുന്നത്ര ഉച്ചത്തിൽ ശ്രീഹരിയുടെ നാമം ഗോവിന്ദനാമം സങ്കീർത്തനം ചെയ്യിക്കുന്നുണ്ട് പുതിയ പുതിയ പ്രഹ്ലാദന്മാരെ നമ്മുടെ മുൻപിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എത്ര പ്രഹ്ലാദന്മാർ എത്ര ധ്രുവന്മാർ എത്ര നാരദന്മാർ എത്ര സനകാദികൾ എത്ര ശ്രീശുകാദികൾ ഈ ഗർജനം കൈമാറി 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 വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ നമ്മുടെ തൊള്ള തുറക്കാൻ പറ്റണത് നമ്മുടെ വായ തുറക്കാൻ പറ്റണത് നമുക്ക് ഗോവിന്ദനാമസങ്കീർത്തനം ആലപിക്കാൻ സാധിക്കുന്നത് ശ്രീഹരിഗർജനം എന്ന വാക്ക് പറയാൻ പറ്റണത് ഭാഗവത സപ്താഹത്തിൻ്റെ ഒടുവിൽ അല്ലെങ്കിൽ ഭാഗവത ഗ്രന്ഥത്തിൻ്റെ ഒടുവിൽ വീണ്ടും പറയണു ഹരേ നമ ഇത്യുച്ചയേർ മുച്ചതേ ഹരേ നമ ഇതി പോരാ ഉച്ച ഹരേ നമ ഇതി എന്ന് വേണമെന്ന് പ്രത്യേകം ഉറക്കേ 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 ആ ഉറക്ക ഉറക്കെയുള്ള ജപം നാമസങ്കീർത്തനം ദസ്യ സർവപാപ്രണാശനം ആദ്യം പറഞ്ഞല്ലോ പാപങ്ങളാകുന്ന ആനകളെ ഇല്ലാതെ കണ്ടാക്കുന്ന സിംഹഗർജനം എന്നാണ് പാപങ്ങളാകുന്ന ഹിരണ്യകശിപുക്കളുടെ രജോഗുണ ഗുണതമോ ഗുണഭാവങ്ങളുടെ മാറ് കീറി പിളരുന്ന സിംഹഗർജനം കിം ഭ്രൂമോ ഗർജനം പാപങ്ങളുടെ ഒന്നിച്ചൊന്നിച്ചൊന്നിച്ചുള്ള കൂട്ടുകൂടലാണിപ്പോൾ നമ്മളതിനൊരു വാക്ക് പത്രക്കാരും നമ്മളെല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് അതെത്ര കണ്ട് ശരിയാണെന്ന് ആലോചിക്കണം കൂട്ടായ്മ എന്നാണ് നമ്മൾ പറയുന്ന വാക്ക് പക്ഷേ പണ്ഡിതന്മാരായ മലയാളികൾ ചിലർ പറയണു കൂട്ടായ്മ എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ് കൂട്ടാതിരിക്കൽ ആണ് കൂട്ടായ്മ കൂട്ടുകൂടുന്നതിന് കൂട്ടായ്മ എന്ന് പറയാൻ പാടില്ലാത്തതാണ് എന്ന് പക്ഷെ ഉപയോഗിച്ച് 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 പാടില്ലാത്തതൊക്കെ ആവാം നായി അപ്പം കൂട്ടായ്മ കൂട്ടുകൂടലായി ഏതുപോലെ സംരംഭഭയയോഗേന വിന്ദതേതൽ സ്വരൂപതാം എന്ന് ഭാഗവതം സംരംഭം എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ല ദേഷ്യം എന്നാണ് ഭാഗവതം പറയുന്ന അർത്ഥം സമാരംഭം എന്നർത്ഥത്തിൽ ഇല്ല പക്ഷേ നമ്മൾ ഉപയോഗിച്ചുപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ എന്തായി നമ്മളും അത് ഉപയോഗിക്കാൻ തുടങ്ങി സംരംഭം ഈ മഹൽ സംരംഭം എല്ലാവരും നേരെയാക്കണം അവ സമാരംഭം സംരംഭമായി മാറുന്നു നമ്മുടെ ഉള്ളിൽ ഐക്യമില്ലായ്മ കൂട്ടായ്മയായി മാറുന്നു കൂട്ടുകൂടിയാൽ അവിടെ കൂട്ടായ്മ വരു നീ നാളെ കേൾക്കാം പാലാഴി മതി എത്ര ക്ഷേമ ദേവന്മാരും അസുരന്മാരും ഒന്നിച്ചു ചേർന്ന ആ റെഡി റെഡി വലിക്കാം വലിക്കാം ഏ വരച്ച വരച്ച വരച്ചാ വരച്ചിമോയം പുച്ഛമ ഹേരംഗമംഗളം നാളത്തെ കഥയാണേ അങ്ങനെ നമ്മളെ ഒരുമിച്ച് അങ്ങോട്ട് കൂടി നിന്നാലേ പാമ്പിൻ്റെ വാല ആരാ പിടിക്കുക തല ആരാ പിടിക്കുക തീരുമാനമായിട്ട് മതി കൂട്ടായ്മയാണേ സംരംഭമാണേ ആലോചിച്ച് നോക്കൂ ഇതാണ് നമ്മുടെ സംരംഭം ഇതാണ് നമ്മുടെ കൂട്ടായ്മ ഒന്നിച്ചു ചേർന്നാൽ അവിടെ തമ്മിത്തൊല്ല് സംരംഭഭയോഗേന ഭഗവാൻ പറഞ്ഞു സംരംഭ സംരംഭസംഭൃത സമാധ്യനുബദ്ധ യോഗവും ഈ ഒന്നിച്ചു ചേരാൻ തയ്യാറില്ലാത്ത ആളുകളെയൊക്കെ സംരംഭം കൊണ്ട് എന്നും തമ്മിത്തൊല്ല് നിൽക്കുന്നവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചു നിർത്താൻ ഔ കൂട്ടായ്മ കൂട്ടായ്മ എന്ന് പറയും ഞങ്ങൾ കൂടില്ല കൂടില്ല എന്ന് പറഞ്ഞു നിക്കണവരെ കൂട്ടാക്കി നിർത്താൻ എന്താ വേണ്ടത് ഭഗവാൻ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു മാർഗമാണത്രേ ഈ അവതാരലീലകളുടെ സൂത്രം എന്നിട്ടാണല്ലോ ജഗനും വിജയനും ഹിരണ്യാക്ഷനും ഹിരണ്യുവും രാവണനും കുംഭകർണനും ഡാ ശിശുബാലനും ദന്തഭക്തരനും ആയി വന്നത് എന്തായി ഒരിക്കലും കൂട്ടു പിരിയാത്തവരുടെ ആ ഒന്നിച്ചു ചേർന്നുള്ള വരവ് അതൊരു പുതിയ സംരംഭമായി മാറി ഭഗവാനോടുള്ള സംരംഭം അങ്ങനെയൊക്കെ അതിനർത്ഥം വളച്ചൊടിച്ച് യോജിപ്പിക്കാൻ പറ്റൂ ഭഗവാനോടുള്ള സംരംഭമായപ്പോൾ കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം അസൂയ കണുട്ട് കുസുമ്പ് തുടങ്ങിയ ഹൃദയത്തിലെ ദുർവിചാരങ്ങളും ഭഗവതുന്മുഖമായപ്പോൾ അവയുടെ ദോഷം തീർന്ന് അവയും സത്വശുദ്ധിക്കുപകരിക്കാറായി ചിത്തശുദ്ധിക്കുപകരിക്കാറായി അതിനുള്ള തെളിവാണ് ഹിരണ്യാക്ഷൻ്റെ കഥ ഹിരണ്യകശുപുൻ്റെ കഥ രാവണൻ്റെ കഥ കുംഭകർണൻ്റെ കഥ ശിശുപാലൻ്റെ കഥ ബന്ദഭക്തറിൻ്റെ കഥ അതിൽ ഭാഗവതത്തിൻ്റെ അവതരിപ്പിക്കുന്ന രീതിയോ തൃതീയസ്കന്ധത്തിൽ വരാഹാവതാരത്തിനു മുമ്പ് ജയനും വിജയനും വൈകുണ്ഠത്തുന്ന നാര സനകാദികൾ വന്നപ്പോൾ തടുത്തതിൻ്റെ ഫലമായി സംരംഭയോഗേന സംരംഭയോഗമായിട്ടെടുത്തു ധ്യാനയോഗം കർമ്മയോഗം ഭക്തിയോഗം അഷ്ടാംഗയോഗം അങ്ങനെ അനവധി സാങ്ക്യയോഗം ഒക്കെയുണ്ട് അതിൻ്റെ കൂട്ടത്തിലെ സംരംഭയോഗവും കൂടി ഭഗവാനെഴുതി ചേർത്തു അതും കൂടി ആയിക്കോട്ടെ ഗോപസ്ത്രീകൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ഒന്നും കൂടിയാവാം എന്താ അത് ഗോപസ്ത്രീകൾക്ക് വേണ്ടി ഒന്നും കൂടി ഭഗവാൻ കൊടുത്തു അതാണ് കൽപ്പിതീ സ്തേയോഗി ഭാഗവത്തിലേ കാണുള്ളൂ ഇത് ഇതൊക്കെ അപ്പൊ സ്ത്രേയോഗം സംരംഭയോഗം ഭഗവാനിലേക്ക് യോജിപ്പിക്കുന്ന യോഗമാർഗങ്ങളാക്കി തീർത്തുപോൽ ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഞാനികൾക്കോ ഈ പറഞ്ഞ തത്വവിചാരം ചെയ്യുന്നവർക്കോ ഒരു പക്ഷേ ഈ സ്ത്രേയോഗം ഈ സംരംഭയോഗം ഭഗവാനോടുള്ള യോഗമായിട്ട് യോജിപ്പിക്കാൻ മനസ്സിനെ യോജിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ ഭഗവാൻ പറയണു സാരള്ള നിഭൃതമരുമനോക്ഷു ജോഹൃതി യന്മുനയ ഉപാസതേ തരയോവ്യയുസ്മരണാൽ ഈ പറഞ്ഞ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണാധ്യാന സമാധികളിലൂടെ യാ ധ്യാനയോഗത്തിലൂടെ അഷ്ടാംഗയോഗത്തിലൂടെ സാഖ്യയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിലൂടെ കർമ്മയോഗത്തിലൂടെയൊക്കെ അത്യാസകരങ്ങളാകുന്ന കർമ്മപടലങ്ങളൊക്കെ ആചരിച്ച് ആചരിച്ച് എത്തിച്ചേരുന്ന ആ ക്ലേശമാർഗങ്ങളുടെ ക്ലേശം ഇല്ലാതെ പെട്ടെന്ന് എത്താനുള്ള വഴി അതാണ് ഭാഗവതം സംരംഭയോഗക്കാർക്കും അതേപോലെ തമ്മിത്തല്ലുകാർക്കും കാമക്രോധ ലോഹമോഹമ്മദ് മത്സരാധികളുള്ളവർക്കും ഉള്ളവർക്കും നീട്ടി വെച്ചു കൊടുത്തത് അപ്പോൾ ഭക്തി എന്ന ആ മൃദുലമായ ഹൃദയത്തെ അലിയിപ്പിക്കുന്ന വികാരം ചിത്താർദ്രത വരുമ്പോൾ അവിടെ ബാക്കിയുള്ളതൊക്കെ താഴെയാവണു ഏതുപോലെ പുതിയ 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 ആറു വരിപ്പാതകളും എട്ട് വരിപ്പാതകളും അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേയും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ കുണ്ടനട ചാടി ചാടി പോകുന്ന കൊച്ചു കൊച്ചു വഴികൾക്കൊക്കെ സ്വാഭാവികമായിട്ട് പ്രസക്തി ഇല്ലാണ്ടാവും എന്താ ഇതാണ് ഭക്തിയോഗമാകുന്ന രാജമാർഗം പ്രദർശിതക്കോപി നവീന വേദവ്യാസം പറയണു ദാ ഈ വഴിയിൽ കൂടെ വരുന്നവർക്ക് നബതേദിഹ ഭാഗവതത്തിന്റെ ഭക്തിമാർഗത്തിലൂടെ വരുന്നവർക്ക് ഒരിക്കലും സ്ഖലനമില്ല പതനമില്ല അഥവാ നിങ്ങൾ എതി പതി പതിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നാലെ ഒരാൾ വരുന്നുണ്ട് പൂയേ ങ്ങ് രേണുബി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ വീഴ്ചകിൽ അയാളെ താങ്ങാൻ താമുദ്ധാപ്യ ചതുർഭുജ ഭഗവതീന്ന് പറഞ്ഞിട്ടില്ലേ പിന്നാലെ വന്ന് താങ്ങാൻ ഒരാൾ എപ്പോഴും പിന്നാലെ ഉണ്ട് അതാണ് സമാധാനം ഇതും എല്ലാവരോടും പറഞ്ഞതല്ല ദേവജയന്മാരോട് ഭഗവാൻ പറഞ്ഞതാ നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് സംരംഭസംഭൃത സമാധി സ്വീകരിക്കൂ അപ്പോൾ മറ്റേ സമാധി ഈ സമാധി ഏ യഥാർത്ഥ സമാധി എന്ന് പറഞ്ഞത് പറഞ്ഞില്ലേ അഷ്ടാംഗ യോഗത്തിലെ യമവും നിയമമൊക്കെ അഭ്യസിച്ച് പ്രാണായാമം പ്രത്യാഹാരവും അഭ്യസിച്ച് ധ്യാനാദികളിൽ കൂടെ എത്തിച്ചേരുന്ന സമാധി പദവി അതവിടെ ഇരിക്കട്ടെ അത് നിങ്ങൾക്ക് എവിടെ മഹാവിഷ്ണു തല്ലവനെ പിടിക്കവനെ കെട്ടവനെ ഏ കാള്ളൻ എവിടെയാ കാട്ടുപന്നി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം വിശ്വം വിഷ്ണു വഷൽക്കാരാ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്ന് പറയണ പോലെ മഹാവരാഹോ ഗോവിന്ദ എന്ന് ജപിച്ചൂടെ ഹിരണ്യാക്ഷൻ ആജ്ഞം അതാ ഉണ്ടായത് ആ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ എടാ കാട്ടുപന്നി എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നപ്പോ ഭഗവാൻ ഉള്ളുകൊണ്ടൊന്നങ്ങനെ ചീതിച്ചു ബലേ മൈ സംരംഭയോഗേന സാധാരണ നിലയ്ക്ക് അത് വിചാരിക്കാൻ പറ്റൂ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ വനചരോ ഭക്താവതംസായതേ വായയിൽ വെള്ളം കൊണ്ടുവന്ന് ശിവലിംഗത്ത് തുപ്പി കടിച്ച മാംസം കൊണ്ടുവന്ന് അവിടുത്തേക്ക് സമർപ്പിച്ചു ഇതാണ് എൻ്റെ പൂജ എന്തൊരു കൃതാർത്ഥത ആ കാട്ടാളന് ആ കാട്ടാളൻ്റെ കൃതാർത്ഥത ആർക്കുണ്ടാവും ഈ ലോകത്ത് ഏതാ ശരി അപ്പോൾ ഒന്നേ പറയാൻ നിർത്തിയുള്ളൂ അയാൾക്ക് അത് ശരി ദാ ഈ ഹിരണ്യകശുപൂനും ഹിരണ്യാക്ഷനും രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തഭക്തനും പ്രളംബക ചാണൂര തൃണാവർത്ത മഹാശനയും മുഷ്ടി കാരിഷ്ടോതനാ കേസിനുകൈഹി ഇവർക്കൊക്കെ യമോ ഇല്ല എന്ന് യമോ ഇല്ല അത് അതൊന്നും എന്താണെന്ന് അനിച്ചില്ല കാമോ ക്രോധവും ലോഹവും മോഹും മതവും മത്സരവും മാത്രമേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞു ആയിക്കോട്ടെ അത് എൻ്റെ നേർക്ക് തിരിക്കൂ എന്നോടുള്ള കാമം എന്നോടുള്ള ക്രോധം എന്നോടുള്ള തമ്മിത്തല് എന്നോടുള്ള ചീത്ത പറയല് അങ്ങനെ ആയിക്കോട്ടെ വാചാലം ബാലിസം സബ്ദം മജ്ഞം പണ്ഡിതമാനിതം കൃഷ്ണം മർത്യം ഉപാശ്രിത്യ ഔ ഔ ഔ സഹസ്രാമാണ് ശ്രീകൃഷ്ണനെ ചീത്ത പറയണ സഹസ്രാം എന്താപ്പ ചെയ്യ അപ്പോ നയത്ര വൈകുണ്ഠ കഥാ സുധാപകാഹ ഇപ്പൊ പറഞ്ഞുള്ളൂ കഴിഞ്ഞ തവണ കഥ പറയുമ്പോൾ ദേവന്മാരുടെ ലോകത്ത് ലാവലേശം നാമഞ്ജപം പതിവില്ല എന്നാ സാധവോ ഭാഗവതാഹ ഭാഗവതമായ പതിവില്ല ഭാഗവതന്മാരും ഇല്ല അവിടെ നാരദൻ ദേവലോകത്തിലെ ഭാഗവതം വായിക്കുന്ന ആളാണ് ദേവ ഋഷി നാരദൻ എന്നാണ് വെപ്പ് പക്ഷെ അവർക്കാർക്കും വേണ്ടെങ്കിൽ എനിക്കെന്തിനാ നാരദൻ കൊല്ലത്തിലൊരിക്കൽ ചെന്ന ദേവലോകത്തിലെ ആ എന്താ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്നിച്ചു ഒപ്പിട്ട് പുസ്തകം അവിടെ അവിടേക്ക് വെച്ചിങ്ങോട്ട് പോരും മുന്നൂറ്റി അറുപത്തഞ്ചോ ഒപ്പം ഒരുമിച്ചു ഇട്ടും ഇങ്ങോട്ട് പോരും പിന്നെ തനിക്കിവിടെ ഭാരതത്തിൽ ഡ്യൂട്ടിയുണ്ട് നരനാരായണാശ്രമത്തിലും അതേപോലെ ബാക്കി എല്ലായിടത്തും ദേവലോകത്തും ഒരു നാമഞ്ജമില്ല ഒന്നുമില്ല റോഷി മേനകാലംഭാ തിലോത്തമ ഇരാവതം കൽപ്പവൃഷം എന്നും പറഞ്ഞിരിക്കുക അച്ഛേ ക്ഷുദ്രന്തം ശക്രവാടിമഭിലഷ ദിവ്യർത്ഥം അതിനെന്നെ കിട്ടില്ല അതാണ് നാരദൻ അല്ലേ അപ്പോൾ ദേവലോകത്തെ ഇല്ല നാമഞ്ചപംസ്വത്തെ അങ്ങനെ ഇരിക്കുന്ന ദേവേന്ദ്രൻ നാമം ചതച്ചത് ആ മേഘം തൻ്റെ യാഗം മുടങ്ങിയ സമയത്താണ് ആ നാമം ചത ഭാഗവത്തിൽ ചേർത്തിരിക്കുന്നത് വാചാലൻ ബാലിശൻ തപ്തൻ ആജ്ഞൻ പണ്ഡിത മാനി കൃഷ്ണൻ കാള്ളാൻ കൃഷ്ണൻ വലിയ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു എത്ര വേഗ ദേവേന്ദ്രൻ്റെ നാവം ഒന്ന് ഇത്തരം നാമങ്ങൾ ഒരുമിച്ച് വന്നത് ഭഗവാൻ വിചാരിച്ചു ആയിക്കോട്ടെ അയാളുടെ ചീത്ത പറച്ചിൽ എൻ്റെ നേർക്കാവട്ടെ ഇതിനു മുൻപ് പറഞ്ഞില്ലേ ഗോപസ്ത്രീകളൊക്കെ പറയാം ശ്രീകൃഷ്ണനെ പറ്റി തോന്നിയത് കിതവ കുഹക എന്നൊക്കെ ഭഗവാന്റെ തിരുമുഖത്തു നോക്കി വിളിക്കാൻ ഗോസ്ത്രീകൾക്ക് കൊടുത്തു ഭഗവാൻ ലൈസൻസ് അപ്പോ വാചാലം പാലി സംസബ്ദമജ്ഞം പണ്ഡിതമാണെന്ന് ദേവേന്ദ്രൻ പറയണതും കുഹക കിതവ എന്ന് ഗോപികൾ പറയണതും പിന്നെ ബലരാമേട്ടനോട് ഗോപികൾ പറയുന്നുണ്ട് രാമ ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ പുരസ്ത്രീ ജനവല്ലഭ നമ്മുടെ ഇന്നത്തെ ഗ്രാമ്യ ഭാഷയിലാണ് ആ വല്ലഭ എന്ന് പറഞ്ഞതെങ്കിൽ അത് വളരെ ചീത്ത വാക്കാണ് പക്ഷെ ഇത് പറയണതാരാ ഗോപസ്ത്രീകളാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ അവകാശമില്ല അപ്പൊ അതിനർത്ഥം കണ്ടെത്തി തീർത്തുന്നു എന്താ പുരം ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട് പുരസ്ത്രീജന വല്ലഭ എന്ന് പറഞ്ഞാൽ സ്ത്രീലമ്പടൻ പെൺകുന്തനൊന്നും അല്ല അർത്ഥം പിന്നെയോ ബഹ്യസന്ധി ബഹുസ്സന്ധി പുനഃസൃഷ്ടാസ്താസാം പറയണു ഭഗവാൻ ഏക ദ്വി ത്രി ചതുഷ്പാദം ബഹുപാദം അപാദകം ബഹ്യസന്ധി പുരസ്സൃഷ്ട ഞാൻ പല പല പുരങ്ങൾ നിർമ്മിച്ച് ആ പുരത്തിലെ പൗരുഷീ ശക്തിയോടുകൂടി താമസിക്കുന്ന ആളാണ് അതാണ് പുരഞ്ജനോപാഖ്യാനം കഥയിൽ പറയുന്നത് പുരഞ്ജന എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് അപ്പോൾ പുരസ്ത്രീ എന്ന് പറഞ്ഞാലോ അതാണ് മനസ്സിലാക്കേണ്ടത് പുരഃസ്ത്രീ ജനവല്ലഭ പുരത്തിലെ സ്ത്രീ ആയിട്ടുള്ളവരുടെ പുരസ്ത്രീ ജനങ്ങളുടെ വല്ലഭം എന്ന് പറഞ്ഞാൽ ജീവ ജീവനാകുന്ന വൈദർഭിയുടെ ഭർത്താവ് ഇനി പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് അവരുടെയൊക്കെ ഭർത്താവ് ഇനി നൂറ്റിപ്പത്ത് കോടി ഗോപികളുണ്ടെങ്കിൽ രാധാചന്ദ്രാവലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കവിതാവ് പുരസ്ത്രീ ജനവല്ലഭുരപ്പനെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ പുരുഷസൂക്തത്തിൽ പറയുന്ന ആ പുരുഷൻ തന്നെയാണ് പുരസ്ത്രീ ജനവല്ലഭൻ എന്ന് ഉപനിഷൽ സുന്ദരിമാർ സ്തുതിക്കുന്നത് പലരും എല്ലാം സ്തുതിക്കുന്നത് ഉപനിഷൽ സുന്ദരിമാരാണ് അപ്പം ഉപനിഷത്തിൻ്റെ വാക്കിനെ നമുക്ക് വായ തോന്നിയത് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല ഇന്നിപ്പോൾ പലരും അങ്ങനെയും പറയുന്നുണ്ട് നമുക്കതും ചിലപ്പോൾ കേൾക്കേണ്ടി വരും നമ്മുടെ തലയിലെഴുത്ത് ഉച്ചാമതി ഓരോ വാദ്യോപകരണങ്ങളൊക്കെ ഓരോ ശബ്ദ വീണക്കൊരു ശബ്ദം ഓടക്കോഴലിനൊരു ശബ്ദം ചെണ്ടയ്ക്കൊരു ശബ്ദം തകിലിനൊരു ശബ്ദം മൃദംഗത്തിനൊരു ശബ്ദം ഇതുപോലെ അനേകം 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 സജ്ജനങ്ങൾ ഇന്ന് ഭാരതത്തിൽ ഭഗവാനെ പറ്റിയും ഭാഗവതത്തെ പറ്റിയും ഗീതയെപ്പറ്റിയും നാരായണീയത്തെ പറ്റിയും ഉപനിഷത്തുകളെ പറ്റിയും പ്രഭാഷണം നടത്തുന്നുണ്ട് തീർച്ചയല്ലേ അവരുടെയൊക്കെ ശബ്ദം വ്യത്യസ്തമാവും അവരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമാവും അപ്പോൾ ഭാഗവതത്തിലെ പുരസ്ത്രീ ജനവല്ലഭനായ ശ്രീകൃഷ്ണനെ പറ്റി സുന്ദരിമാർ പറയുന്നുണ്ടെങ്കിൽ കിതവ വഞ്ചക കുഹക എന്ന് അവർ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കുകള് സഹസ്രാമത്തിന്റെ വാക്കുകളോളം മഹത്വമുള്ളതാണ് കാരണം പട്ടേരിപ്പാട് പറഞ്ഞുവല്ലോ രാഗ സാധാരണ വിഷയങ്ങളിലേക്കാണ് എല്ലാവർക്കും ഉണ്ടാവാറുള്ളത് രാഗസ്താവൽ ജായദേഹി സ്വഭാവാൽ പക്ഷേ മോക്ഷോപായോ യത്നദസ്യാൽ നദാസ്യാൽ ആ രാഗം ആ സ്നേഹം ആ പ്രേമം ആ അഭിവാംശ ആ കാമം അത് മോക്ഷോപായമായി തീരുക എന്നുള്ളത് അത്ര സ്വാഭാവികമല്ല ഗുരുവായൂരപ്പ പക്ഷേ താസാം ആ ഗോപീജനാനാം ഏകം തദ്വയം ലബ്ധമാസീൽ അവർക്കത് സാധിച്ചു ഭാഗ്യം 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 ഗുരുവായിരപ്പ ബ്രഹ്മാവ് അന്ന് പറഞ്ഞതു അതാണ് പത്തിന്ത്രങ്ങളെ കൊണ്ടും വാരിക്കോരി കുടിക്കാൻ പറ്റുന്ന ഒരവതാരം ഈ ബ്രഹ്മം എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല എൻ്റെ അക്ഷൻ നാരായണൻ തന്നെയല്ലേ ഇവിടെ യാവത് ൽസവത്സവ അൽപ്പകപുരിയാവൽ കര അഘ്രി അധികം യാവത് യഷ്ടിവിഷാണ വേണുദളശിക്യാവത് വിഭൂഷ അമ്പരം യാവൽ ശീലഗുണാഭിധാകൃതിവയോ വയോയാവത് വിഹാരാധികം സർവം വിഷ്ണുമയം അന്തം വിട്ടില്ലേ ബ്രഹ്മാവ് എന്നിട്ട് എന്താ അവസാനം പറഞ്ഞത് ജാനന്ദിംബൂ നമേ പ്രഭോ വൈഭവം തവ ഗോചര നാല് മുഖം കൊണ്ട് സാരസ്വതം ഒഴുക്കാൻ കഴിവുള്ള ബ്രഹ്മാവാ പറയണത് അറിയുന്നവരറിയട്ടെ പറയുന്നവരെങ്ങനെയാച്ചാ പറയട്ടെ എനിക്കൊന്നും മനസ്സിലായില്ല ഈ ബ്രഹ്മം ഇങ്ങനെ എല്ലാ വികാരങ്ങൾക്കും അടിമയായിട്ട് ഇങ്ങനെ നിൽക്കുകയെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഗോചരമായിത്തീരെ ഏകാദശ യുവയമ്പത ഭൂരിഭാഗ കണ്ണോണ്ട് കാണാൻ പറ്റാത്ത വസ്തു ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത വസ്തു മൂക്കൊണ്ട് ആസ്വദിക്കാൻ പറ്റാത്ത വസ്തു കൈ കൊണ്ട് തൊഴാൻ പറ്റാത്ത വസ്തു ഇങ്ങനെ ഒന്നുമല്ലാത്ത ഒരു ഇന്ദ്രിയം കൊണ്ടും ഗോചരമല്ലാത്തൊരു വസ്തു ഇന്ദ്രിയം കൊണ്ടും കുടിച്ചോളൂ എന്ന മട്ടിൽ വിധേയനായി നിൽക്കണമെങ്കിൽ ഏകം ഭാഗ്യം പിന്നേക്ക ഭാഗ്യം എന്താ ഹിന്ദു ഈശ്വര എനിക്ക് ഒന്നും മനസ്സിലാവണില്ലല്ലോ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ ഞാതോസി ഭഗവൻ ഭാജാം തനിക്കൊന്നും മനസ്സിലാവണില്ലേ ബ്രഹ്മാവേ ആരായി ചോദിച്ചേ ഒന്നും കൂടി തനിക്കൊന്നും മനസ്സിലാവണില്ലേ ബ്രഹ്മാവേ ഉവ്വ് ഒന്നും മനസ്സിലായി എന്താ നജ്ഞായതേ ഇത് ജ്ഞാതോസി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലാന്ന് മനസ്സിലായി ആ നന്നായിരുന്നു ഭഗവാനും ആലോചിച്ച് നോക്കൂ വമനസോ വപുഷോ വാചോ വൈഭവം തവ ബ്രഹ്മണ ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ എങ്ങനെ നിർവചിക്കും എങ്ങനെ കാണും എങ്ങനെ ഞാൻ സ്തുതിക്കേണ്ടു എങ്ങനെ ഞാൻ സ്തുതിക്കും എങ്ങനെ ഞാൻ കാണും എന്ന് വിചാരിച്ച വസ്തു പതിനൊന്ന് ഇന്ദ്രിയങ്ങൾക്കും ഗോചരമായിട്ട് ഇങ്ങനെ നിൽക്കേ എന്താ അതിൻ്റെ പിന്നിലത്തെ രഹസ്യം ഭാഗ്യം ഭാഗ്യം പട്ടേരിപ്പാട് പറഞ്ഞു ഹന്ത ഭാഗ്യം ജനാനാം ജനങ്ങൾക്ക് ഈ ഭാഗ്യം ഉണ്ടെങ്കിൽ ഭഗവാൻ ആ കാരുണ്യം ഉണ്ടെന്നാണ് അർത്ഥം അപ്പം കാരുണ്യമാകുന്ന കാരണജലത്തിൽ നിന്നും സല്ലോലോ എല്ലാ തുല്യമായിട്ട് മത്സ്യം കുർമ്മം വരാഹം നരസിംഹം അവതാരങ്ങൾ അവതാരങ്ങളിങ്ങനെ വന്നു വിശ്വം വിഷ്ണു വഷൽക്കാരാ രൂപങ്ങൾ വന്നു നാമങ്ങൾ വന്നു അപ്പം നാമരൂപം ഇല്ലാത്ത വസ്തുവിന് നാമങ്ങളുണ്ടായി രൂപങ്ങളുണ്ടായി വികാരങ്ങളില്ലാത്ത വസ്തു നിർവിതാര ബ്രഹ്മം സവികാരമായി നിഷ്കള ബ്രഹ്മം നിഷ്കളബ്രഹ്മം സകളബ്രഹ്മമായി ഇപ്പെന്തായി കല്ലോലോല്ലാസം ആ കല്ലോലോല്ലാസം ആലകളുത ലോകത്ത് പരന്നതോടെ അസുരക്കുട്ടികൾക്കും സ്വാഗതം സകല രജോ ഗുണക്കാർക്കും സ്വാഗതം സകല തമോ ഗുണക്കാർക്കും സ്വാഗതം ഉം നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുജ ഹൃദയൻ മുനയ ഉപാസത്തെ തത് എല്ലാവർക്കും ആവാ എന്നങ്ങനെ പരസ്യമായിട്ട് വില വെച്ചു അർത്ഥം അപ്പൊ പരസ്യമായിട്ട് പരബ്രഹ്മസദ്യക്കില വെക്കലാണ് ഭാഗവത സദ്യ സദ്യോഹൃദ്യ ഭാഗവത സദ്യക്ക് വന്നിരിക്കുന്നവർക്കൊക്കെ എന്താണോ വേണ്ടത് അത് വിളമ്പ തിരുവനന്തപുരത്തെ മൊറജമസദ്യെ പറ്റി കൊട്ടാരത്ത് ശങ്കുണ്ണി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയുണ്ട് ഒരാൾ നോക്കിട്ട് ഏ രസിക നീ ഇവിടെ വന്നു നീ ചോദിച്ചുത്രേ ഉണ്ണേൻ്റെ ഇടയ്ക്ക് ഉണ്ടാകെ അനവധി അനവധി മാങ്ങകളെ വിളമ്പിയ കൂട്ടത്തിൽ പാണ്ഡംഭരമ്പത്ത് കോടം ഭരണിയിലെ ഉപ്പുമാങ്ങ എന്നൊരു ഏറ്റവും സ്വാദിഷ്ടമായ സാധനം ഉണ്ടത്രേ തലേ ദിവസത്തെ ഉണ്ണുമ്പോൾ ഈ ചാപ്പാട്ട രാമൻ രസികൻ പറഞ്ഞേയുള്ളൂ എല്ലാം തികഞ്ഞു മഹാരാജാവിൻ്റെ മർജറ സദ്യക്ക് പാണ്ഡംഭരമ്പത്ത് കോടംഭരണിയിലെ ഉപ്പുമാങ്ങയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഇത്രേ അത് വേഷം മാറി നടന്നിരുന്ന ദളവ രാമയ്യൻ കേട്ടു അദ്ദേഹം പിറ്റേ ദിവസമായപ്പോഴേക്ക് അത് എവിടെയാണെന്ന് അന്വേഷിച്ച് അത് കൊണ്ടുവന്ന് അനവധി മാങ്ങ പൂളി വളമ്പണ കൂട്ടത്തിൽ ഇതുവളമ്പി അപ്പോഴാണ് രസികൻ അതങ്ങനെ കടിച്ചിട്ട ഉറക്കം വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് മഹാരാജാവ് നേരിട്ട് സമ്മാനം കൊടുത്തു മാനിച്ചു എന്നാണ് പറയണത് ഇതുപോലെ ഭഗവാന്റെ കഥകൾ പലതരക്കാരും പലർത്തും പല രീതിയിലും പറയുമ്പോൾ അതിൽ നിന്ന് പിബത ഭാഗവതം രസം രസം ആസ്വദിക്കാനുള്ള ഭാവുകാഹ ഒരു ഭാഗ്യം കാവിലമ്മയും ഇവിടെയുള്ള ഭാഗവത സത്രത്തിലെ വന്നു ചേരുന്ന സജ്ജനങ്ങൾ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അസുരഭാവങ്ങളുള്ള രജോ ഗുണമോ ഗുണങ്ങളും മാത്രമുള്ള നമ്മളെ വിളിച്ചിരുത്തി ഹരൗ ഭഗവതി ഭക്തി ഗുരുത ഹരൌ ഭഗവതി ഭക്തി ഗുരുത എന്ന് പറയണില്ലേ ഗോവിന്ദനാമസങ്കീർത്തനം ചെയ്യൂ ഗോവിന്ദനാമസം കീർത്തനം ചെയൻ നാവേ മടിയാതെ ഗോവിന്ദനാമസം കീർത്തനം ചെയ്യുവൻ നാവേ മടിയാതെ ഭക്തശിരോമണി വാഴകുന്നതിൻ്റെ കാലത്ത് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി അഥവാ മുരളി എന്ന പേരിൽ ഒരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുരളീ ഗാനത്തോടുകൂടെ വാഴോന്നിൻ്റെ വായന തുടങ്ങുള്ളൂ ബഹു നിർബന്ധമായിരുന്നു അതൊരു കാലത്ത് വാഴോന്നം കൊടുത്ത പേരാണ് മുരളീ എന്ന ഓമനപ്പേര് അദ്ദേഹത്തിൻ്റെ മകനാണ് താമരശ്ശേരി ശങ്കരം ഭട്ടതിരി നമുക്കൊക്കെ ധാരാളം പ്രഭാഷണങ്ങളുമായിട്ട് ഇന്ന് കേരളത്തിൽ സത്ാഹമായിട്ട് നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ മധുരമധുരമധുരമായ മധുരമായ ഗീതങ്ങൾ ഓരോന്നും ത്യാഗരാജസ്വാമികളെയും സ്വാതിളിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് നല്ല മലയാളത്തിൽ അതിഗംഭീരമായ താളമേളലയത്തോടെ അദ്ദേഹം തന്നെ പാടും ആ പാട്ടോടുകൂടിയേ ഭക്തശ്രോണി വാഴകുന്നതിൻ്റെ പ്രഭാഷണം പണ്ടുകാലത്ത് അന്നത്തെ കാലത്ത് തുടങ്ങാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദനാമസങ്കീർത്തനം ചെയ്യുവെന്നാവേ മടിയാതെ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിൽ ഒന്നാണ് ാരായണ നാരായണ 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 അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിൽ മറ്റൊന്നാണ് മുരളീഗാനം നാരദ മുനിപ്പാടി നന്മറമലർത്തൻ നറു മധു നാരകലമാ മധു പുതുമാതിരി മധുരാക്ഷരമിതു നാരായണ അദ്ദേഹത്തിൻ്റെ പദാവലികൾ ചങ്ങമ്പുഴയുടെയും കുമാരനാശാന്റെയും ഒക്കെ കൂട്ടുകാരനായിരുന്നതുകൊണ്ട് ഒഴുകി ഒഴുകി വരണത് കണ്ടാൽ നമ്മളൊക്കെ അന്തം വിടും മഴ മൂക്കിറ നി മണ്ണി ഗൃഹ മഴ രാമാൻ എഴു മൊരു മഴു മുഴുക്കും നാരായണ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അപ്പോൾ ഈ ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരിനാമം നമുക്ക് പകർന്നു തന്ന എത്രയോ എത്രയോ പ്രഹ്ലാദന്മാർ ഭക്തോത്തമന്മാർ സനകാദികൾ നാരദാദികൾ ഉണ്ട് അവരില്ലാണ്ടാക്കിയത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ രജോഗുണതമോ ഗുണങ്ങളുടെ ഹിരണ്യകശിപൂക്കളെയാണ് അവ ഹിരണ്യകശുപൂക്കളുടെ മാറുകീറിപ്പിളർന്ന് തൽസ്ഥാനത്ത് ശ്രീഹരേ എന്ന ശ്രീഹരിയുടെ നാമത്തെയും ആ നാമം പാടുന്ന ഭക്തനെയും അഞ്ചു വയസ്സേ ഉള്ളു എൽ കെ ജി യു കെ ജി പ്രായ എന്ന് ആദ്യം പറഞ്ഞു അത് പ്രതിഷ്ഠിക്കുക അത് ഗുരുവായൂരപ്പൻ്റെ ഒരു 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 ആവേശമാണ് നാരദം പറഞ്ഞില്ലേ ഭാഗവത മാഹാത്മ്യത്തിൽ തഥാ നാഹം ഹരേർദാസഹേ ദേഹേ ജനേ ജനേ വൈരാഗ്യങ്ങളെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഞാൻ ശ്രീഹരിദാസനാണ് നാരദനാന്നും പറഞ്ഞ് നടക്കണില്ല എന്നാണ് ഇന്നും പറ്റില്ലേ ഞാൻ തലമൊട്ടയടിക്കും ഞാൻ ഷേവ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഭാഗത്തെ മീശ ഞാൻ വടിച്ചു കളയും ഞാൻ വേണമെങ്കിൽ പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കാം എന്നൊക്കെ വാശി പിടിച്ച് ബെറ്റിവെക്കും അതുപോലെ നാരദം ബെറ്റിവെച്ചതാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പ്രപഞ്ചത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കും ഗ്രഹേ ഗേഹേ ഗേഹേ ജനേ ജനേ ഗേഹേ ഗേഹേ ജനേ ജനേ നാരദന്റെ മുദ്രാവാക്യാണത് അതാണ് ഒക്കെ ഭാഗവത സത്രങ്ങൾ വഴി സാധ്യമായി തീരണ വിമർശം എത്രയോ അസാധ്യമെന്ന് തോന്നിയ കാര്യം സുസാധ്യമാക്കി തീർക്കണു സജ്ജനങ്ങൾ അന്ന് ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു നാരദനോട് സാക്ഷാൽ യശിഷ്ഠിരൻ എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് ശിശുപാലൻ സമ്മതിച്ചു പക്ഷേ ശിത്രോന്ന ജാതോ ജിഹ്വായാം അയാളുടെ നാവും വലിയ കുഷ്ഠം എന്നാണ് ഞാൻ വിചാരിച്ചത് പകരം അയാൾ കൃഷ്ണൻ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റ് അയാളുടെ ശിരസ് മുറിച്ച് ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നത് പോലെ ആ ജീവനെ തന്നിലേക്ക് ഇങ്ങോട്ട് ലയിപ്പിച്ചു ചൈത്യദേഹോത്ഥിതം ജ്യോതി ശിശുമാലനിൽ നിന്ന് പൊങ്ങിയ ചൈതന്യം താണു താണു കൃഷ്ണനിൽ ലയിക്കണത് ഇവിടെ എല്ലാവരും കണ്ടതാണ് ഏതൽ ഭ്രാമ്യതി ബേബുദ്ധി എൻ്റെ മനസ്സ് പകർന്നു ഈ ഇയാള് ശിശുപാലം കുട്ടിക്കാലം മുതൽ കൃഷ്ണനെ ചീത്ത പറഞ്ഞിട്ട് കൃഷ്ണൻ പരസ്യമായിട്ട് അയാൾക്ക് മോക്ഷം കൊടുത്തുവെങ്കിൽ എന്താ ഇപ്പം എൻ്റെ അർത്ഥം നാരദൻ പറഞ്ഞു അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നമല്ല ഇതുപോലെ തന്നെയാണ് ആഘാസുരന് പരസ്യമായിട്ട് പ്രത്യക്ഷ മോക്ഷം കൊടുത്തു എന്നും പറഞ്ഞത് അന്വേഷിക്കാനാണ് ബ്രഹ്മാവ് വന്നത് എന്നിട്ട് ബ്രഹ്മാവിനൊന്നും മനസ്സിലായില്ല എൻ്റെ അച്ഛനെ അപ്പം പിന്നെ അവിടുന്ന് ഈ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാ ആർക്കും മനസ്സിലാവാത്ത ചില പ്രത്യേകതകളൊക്കെ ഈ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് എങ്കിലും നിർഗുണോ വി ഹ്യജ അവ്യക്ത അവിടുത്തെ പറ്റി ചിലത് പറയാം ദീപാർത്ഥി രൂപായുനാ കാറ്റത്ത് വെച്ച വിളക്കിൻ്റെ നാളം പോലെ അങ്ങോട്ട് ഉണുക്ക് കിടന്ന് പിടയ്ക്കണു എന്നാണ് പറഞ്ഞത് അല്ലേ ഭിദ്ധ്യതയ ഹൃദയഗ്രന്ഥി ഛിദ്ന്തയ സർവസംശയാസ്യ കർമാണി ദൃഷ്ട ഏവ ആത്മനീശ്വരേ എന്നാണ് പൊതുനിയമം ഈ ശിശുപാലൻ്റെ ഹൃദയഗ്രന്ഥി പെടക്കിയായിരുന്നു ഇത്രയും കാലം ഇപ്പം അതൊക്കെ തീർന്നു ശിശുപാലൻ ഭഗവാൻകല് വന്ന് ലഭിച്ചു ചേർന്നു പണ്ട് സനഹാദികളെ വിളിച്ചു വരുത്തി ഭഗവാൻ തൻ്റെ ദേവിജയന്മാരെ ഹിരണ്യാക്ഷരും ഹിരണ്യകൃഷ്ണവും രാവണനും കുംഭകർണനും ശിശുപാലനും എന്ത ഭക്തനും ആവണമെന്ന് പറഞ്ഞ് സംരംഭഭയ യോഗം എന്ന ഒരു നൂതന യോഗം അവർക്കായിട്ട് മാറ്റിവെച്ചു കൊടുത്തു കുട്ടിക്കാലത്ത് ഗോപസ്ത്രീകൾക്ക് സ്ത്രേയോഗം കൊടുത്തതുപോലെ എന്ന് വെച്ചോളൂ അതിൽ രണ്ട് ജന്മവും കഴിഞ്ഞു മൂന്നാമത്തെ ജന്മ ജന്മത്രയ അനുകുണിത വൈര് സംരദ്ധയാധിയ ഉത്സവസ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ശബരിമലകളൊക്കെ ഇല്ലേ കുട്ടികളങ്ങൾ നഷ്ടപ്പെട്ടാൽ അച്ഛനമ്മമാർക്കൊരു വെപ്രാളുണ്ടാവും ആ കുട്ടിക്കും അതെ ഏത് പോലീസും എത്ര ആളുകളും വന്ന് അത് തരാം ഇത് തരാം കരയാണ്ടിരിക്കും ഇപ്പോൾ വരും അച്ഛനും അമ്മയും ഞങ്ങൾ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞാലും അക്ഷയം കാണുന്നത് വരെ ആ കുട്ടിയുടെ ഒരു വെപ്രാളം ഉണ്ടാവില്ലേ ഇതുപോലെയാണ് ഈ ശിശുപാലൻ പാവം പണ്ട് ഹിരണ്യകശുവായി പിന്നെ രാവണനായി ഇപ്പോൾ മൂന്നാമത്തെ ജന്മം എനിക്ക് ചീത്ത പറഞ്ഞാലേ മോക്ഷമുള്ളൂ എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചീത്ത പറയുകയാണ് എന്ന മുട്ടിൽ ചീത്ത പറഞ്ഞ് തൻ്റെ അവകാശം നേടിയെടുത്തതാണ് ധർമ്മപുത്രരെ പിന്നെ പൊതുനിയമം അതിവിടെ കൃഷ്ണൻ പരസ്യമായിട്ട് കാണിച്ചു എന്നുള്ളൂ അതുകൊണ്ട് പറയാം ഈ ശിശുപാലൻ്റെ പൂർവ്വജന്മ കഥകളിലേക്ക് അങ്ങ് ഒന്ന് കണ്ണോടിച്ചാൽ വേഗം കാര്യം മനസ്സിലാവും ഭഗവാൻ എല്ലാവർക്കും ഞാൻ നിങ്ങളും ചീത്ത പറഞ്ഞോളൂ നിങ്ങളും ചീത്ത പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ആദ്യം പറഞ്ഞില്ലേ കാട്ടാളം കാട്ടിയത് നമ്മൾ കാട്ടിയാൽ ശരിയാവില്ല ശിവൻ വിഷം കഴിച്ചു നമ്മൾ വിഷം കഴിച്ചാൽ ശരിയാവില്ല അപ്പോൾ ആരെ എന്ത് ചെയ്യണം ഈശ്വരാണാം വചസത്യം കഥയും ആചരിതം കൊച്ചിൽ എപ്പോഴും ഈശ്വരന്മാർ ചെയ്ത് നമ്മൾ അതേപോലെ ചെയ്യാനല്ല അതിൻ്റെ കാര്യം മനസ്സിലാക്കാനാണ് ആ കഥകൾ അങ്ങനെ പറയണത് അതുകൊണ്ട് ശിശുവാലിനെ പോലെ ആവണമെന്നോ ഹിരണ്കശുപുവിനെ പോലെ ആവണമെന്നോ പോലെ ആവണമെന്നോ വിചാരിക്കേണ്ട പകരം വേറൊന്നു പറയാം ശിശുവാലിനായാലും രാവണനായാലും ഹിരകശുപു ആയാലും ഹിരണ്യാകൃഷ്ണനായാലും കുംഭകരണനായാലും ദന്തപക്തനായാലും മനസ്സ് കൃഷ്ണങ്കലേക്ക് ആവേശിക്കണം അത് പറയാം അപ്പൊ ദേഷ്യത്തോടെ മനസ്സ് കൃഷ്ണങ്കലേക്ക് ആവേശിച്ചു മൂന്ന് ജന്മം കഴിഞ്ഞു ഇയാൾക്ക് അതാലോചിക്കൂ അങ് ശതന്മഭിൽ എന്ന് രുഗ്മിണി പ്രേമപൂർവം ഭഗവാനിലേക്ക് മനസ്സ് മനസ്സാവേശിച്ചതിന്റെ കണക്കാണ് രുഗ്മണി ആദിദേവിമാര് പറയണത് ക്രോധപൂർവം ഭഗവാനിലേക്ക് മനസ്സ് മനസ്സാവേശിച്ചതിന്റെ കഥയാണ് ശിശുപാലനും ദന്തപക്തനും ബ്രാഹ്മണനും കുംഭകർണനും ഹിരണ്യാക്ഷരും ഹിരണ്യകൃശും പറയണത് മനസ്സിലായോ അപ്പോൾ കാമക്രോധ ലോഭമോഹമത മത്സരാദികൾ എന്ന് നാം വിചാരിക്കുന്ന രജോ ഗുണതപോ ഗുണഭാവങ്ങളെ കൂടി ആക്കുക എന്ന പുതിയ ബന്ധാവ് ഭഗവാൻ വെട്ടിത്തൊന്നതാണ് അത് കാരുണ്യം കൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കഥകളാണിതൊക്കെ നിർഗുണനായ ഭഗവാൻ സഗുണനായതും നിരാകാരനായ ഭഗവാൻ സാകാരനായതും നിഷ്കളനായ ഭഗവാൻ സകളനായതും നിറങ്ങളൊന്നുമില്ലാത്ത ഭഗവാൻ ചില ചില നിറങ്ങളൊക്കെ ഉണ്ട് എന്ന മട്ടിൽ വന്നതും കപടമാനുഷനായി തീർന്നതും മനുഷ്യൻ്റെ എല്ലാ വൈകൃതങ്ങളും പോരായ്മകളും എനിക്കും ഉണ്ടെന്ന് അഭിനയിച്ചതൊക്കെ അതുകൊണ്ടാണ് കാരുണ്യം 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 അത് മനസ്സിലാക്കൂ അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞ എന്നാൽ എല്ലാവരും ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഉറക്കം തൂങ്ങാണ്ടിരിക്കട്ടെ അതിനാ നരസിംഹാവതാര കഥയൊന്നും പറയൂ അങ്ങനെ ധർമ്മപുത്രൻ്റെ രാജസൂയത്തിൽ ഉച്ചയ്ക്ക് ആ അമൃതഭോജനം കഴിഞ്ഞ് അഞ്ചു മണി അഞ്ചുമണിവരെയുള്ള സമയത്ത് നാരദൻ പറഞ്ഞ നേരമ്പോക്ക് എന്ന് നമുക്ക് പറയാം ഒരു പൂർണതയുടെ കഥ അതാണ് നരസിംഹാവതാര കഥ പറയണു നാരദൻ ഹിരണ്യാക്ഷൻ മരിച്ചതിന് ശേഷം ഹിരണ്യ കശിപ്പൂ തൻ്റെ അനുജനായ ഹിരണ്യാക്ഷനെ കൊന്ന മഹാവിഷ്ണുവിനെ ഞാൻ കൊല്ലും എന്ന് പ്രഖ്യാപിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടി സകല അസുരന്മാരെയും ദാനവന്മാർ ദൈത്യന്മാർ രാക്ഷസന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്നത്തെ പത്രക്കാരുടെ ഭാഷയിൽ സമാന ചിന്താഗതിക്കാർക്കൊക്കെ വന്നു ചേരാം വളരെ വലിയൊരു പ്ലീനം അല്ലെങ്കിൽ വളരെ വലിയ ഒരു മീറ്റിങ് ഓ എല്ലാവരും വന്നു മഹാവിഷ്ണുവിനെ നശിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ അനുജനെ കൊന്ന ഒരു വൃത്തികെട്ടവനായിട്ടാണ് ഞാൻ മഹാവിഷ്ണുവിനെ കരുതുന്നത് എന്നോട് സഹകരിക്കാനുള്ളവരൊക്കെ കൈവൊക്കാം അയ്യോ അയ്യോ മീറ്റിങ്ങിന് വന്നവരൊക്കെ കൈ കൈവൊക്കി രണ്ട് കൈയും പൊക്കി ഇനി കഷ്ടിയാവണ്ട ഹിരണ്യകൃഷ്ണി പറഞ്ഞ് നന്നായി ഇനി എല്ലാവരും കൂടി ഹിരണ്യാക്ഷൻ്റെ ഓർമ്മയ്ക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചിച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കണം എന്താ മുദ്രാവാക്യം ഞാൻ പറഞ്ഞുതരാം അന്യഥേദം മിഥാ സേഹം അയഥാപൂർവമോ ജസ അന്യഥേദം മിഥാ സേഹം അയഥാപൂർവമോ ജസ സംസ്കൃതത്തിലേ പറയാവൂ മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടാവില്ല മാറ്റിമറിക്കും 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 ഞങ്ങൾ എന്നാണ് അത്രയും വിപ്ലവം മുദ്രാവാക്യം അപ്പോൾ ആ അഖവിപ്ലവമല്ല നന്മയെ നമ്മുടെ സംസ്കാരങ്ങളെ ഒക്കെ മാറ്റിമറിക്കും എന്നാണ് അതിനായി വിപ്ലവം എന്നുള്ള വാക്ക് സംരംഭം എന്നുള്ള വാക്ക് കൂട്ടായ്മ എന്നുള്ള വാക്ക് പോലെയാണ് വിപ്ലവം എന്ന വാക്കും അതൊക്കെ ആ ഭാഗവതം പറയണത് വിപ്ലവം എന്ന് പറഞ്ഞാൽ നാശം എന്ന് അർത്ഥമുള്ളൂ അഖ എന്ന് നാരദന ഉപയോഗിച്ചത് അഖ എന്നുള്ള അർത്ഥ പാപം ഇല്ലാണ്ടാവുക അതാണ് ഉദ്ദേശിക്കേണ്ടത് അതിന് പകരം സംസ്കാരം ഇല്ലാണ്ടാവുക അതാണ് നമ്മൾ ഇന്നു ചെയ്തുകൊണ്ടിരിക്കണ വിപ്ലവം അവ ഹിരണ്യ വിശുവാണ് അതിനന്ന് തുടക്കം കുറിച്ചത് ഷോഡശ സംസ്കാരങ്ങളുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനായി തീരാൻ അമ്മയുടെ ഗർഭപാത്രം മുതൽക്ക് അത് ആ പ്രഹ്ലാദം കാട്ടിത്തരണു കൗമാര ആചരൽ പ്രാജ്ഞ ആ ഷോഡശ സംസ്കാരത്തിൻ്റെ ഒടുവിലത്തെ പൂർണതയാണ് പോൽ എന്താ ശരീരം തീയിലേക്ക് അങ്ങോട്ട് ഹോമിക്കുക ഇതം നമമാ ഇതം നമമാ ഇതം നമമാ എന്നുള്ള യജ്ഞത്തിൻ്റെ അവസാനത്തെ രൂപമാണ് ശരീരം ഹോമിക്കല് അത് ചടങ്ങ് പുസ്തകം എടുത്തു നോക്കിയാൽ അതിൽ എഴുതിയിട്ടുണ്ട് മനസ്സിൽ ചെയ്യും എല്ലാവർക്കും പക്ഷെ അതൊക്കെ മറന്നു നമ്മളിതൊക്കെ എന്തോ ചില തെറ്റിദ്ധാരണകളൊക്കെ വിധേയരാക്കി നമ്മുടെ മനസ്സിനെ നമ്മുടെ ജനതയെ നമ്മുടെ ചിന്താഗതികളെ അപ്പം അത് വീണ്ടും പഴയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ചാൽ കാര്യം നമുക്ക് പിടികിട്ടും യജ്ഞമാണ് ജീവിതം എല്ലാവർക്കും യജ്ഞങ്ങളുണ്ട് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസങ്ങളില്ല സകല മനുഷ്യർക്കുമുള്ള സംസ്കാരം മാനവ സംസ്കാരമാണ് പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത് അതിൽ പ്രധാനമായിട്ടിതാ ഹിരണ്യകശിപു ജനങ്ങളോട് പറഞ്ഞുകൊടുത്ത് ഏറ്റുചൊല്ലിച്ച മുദ്രാവാക്യങ്ങൾ വെറും നാശത്തിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു മാറ്റിമറിക്കും ഉച്ഛാസ്ത്രാവർത്തിന എന്ന് നാരദൻ പ്രത്യേകം പറഞ്ഞു ശാസ്ത്രത്തിനൊരു നിയമമുണ്ട് മാധവന് ചന്ദ്രയാൻ വിട്ട് വന്ന ആജ്ഞത്വ പ്രസംഗത്തിൽ പറഞ്ഞതാ എന്താ ശാസ്ത്രത്തിൻ്റെ നിയമം മനുഷ്യൻ ഇത്രയ്ക്കൊക്കെ മാറ്റിമറിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ കീഴടക്കി ഇങ്ങനെ കീഴടക്കി ചന്ദ്രനെ കീഴടക്കി സൂര്യനെ കീഴടക്കി ശനിയെ കീഴടക്കി എന്നൊക്കെ ഇങ്ങനെ പേപ്പറിൽ എഴുതാവുന്നല്ലാണ്ട് നമ്മൾ ആരെയും കീഴടക്കുന്നില്ല ഘനഛന്ന ദൃഷ്ടി ഘനഛന്ന മക്കം യഥാമന്യതേ നിഷ്പ്രഭം ച അതിമൂധാഹ കൊടകൊണ്ട് ഞാൻ സൂര്യനെ മറച്ചു എന്ന് പറയാം കൈ കൊണ്ട് ഞാൻ സൂര്യനെ മറച്ചു ഒരു ഇല എടുത്തിട്ട് ഇല കൊണ്ട് ഞാൻ സൂര്യനെ മറച്ചു എന്നൊക്കെ പറയാം മറക്കണത് സൂര്യനെ നമ്മുടെ മുഖത്തുള്ള ഈ ഒരിഞ്ച് പോലും വലുപ്പമില്ലാത്ത കണ്ണിനെയാണ് നമ്മൾ ഈ കുടകൊണ്ടും ഇല കൊണ്ടും മറയ്ക്കണത് എന്നിട്ട് പറയാ സൂര്യനെ മറിച്ചു ഓ ഘനഛന്ന ദൃഷ്ടി ഘനഛന്ന മർക്കം യഥാ മന്യതെ നിഷ്പ്രഭം ച അതിമൂഢാഹ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ഉച്ഛാസ്ത്രവർത്തിന ശാസ്ത്രത്തിനെതിരാണ് ശാസ്ത്രീയ സത്യങ്ങളെ മൂടി വയ്ക്കലാണ് സമുദ്രത്തെ ഞങ്ങൾക്ക് കീഴടക്കി അഗ്നിപർവ്വതത്തെ ഞങ്ങൾക്ക് കീഴടക്കി ഹിമാലയത്തെ ഞങ്ങൾക്ക് കീഴടക്കി മഴയെ ഞങ്ങൾക്ക് കീഴടക്കി എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്വം പറയലേ ആവുള്ളൂ ശാസ്ത്രത്തിന് യോജിച്ചതാവില്ല എന്ന് അപ്പം ശാസ്ത്രത്തിന് യോജിക്കാത്തത് ചെയ്തിട്ടാണ് ഹിരണ്യവിഷുവായാലും രാവണനായാലും ഏത് കൊല കൊമ്പനായാലും നശിക്കുന്നത് നമുക്കറിയാലോ പലതരം ദുരന്തങ്ങൾ നമ്മൾ ശാസ്ത്രത്തിനെതിരായിട്ട് ചെയ്തിട്ട് അനുഭവിക്കണില്ലേ ചെറുണോ ദുരന്തം എന്ന് പറഞ്ഞ പത്രക്കാർ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന പലതും നമ്മൾ ചെയ്യണത് ശാസ്ത്രത്തിന് അനുകൂലമാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അപ്പം ഭൂമിയെ ചൂഷണം ചെയ്യാന്നും പറഞ്ഞ് ഉള്ള വളം മുഴുവനും രാസവളങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറയാൻ തുടങ്ങിയില്ലേ പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് നിർത്തു മാമാ മാമാരാ ബ്രഹ്മാവ് പണ്ട് മഹാദേവനോട് പറഞ്ഞത് ആ ഉണ്ണി നിർത്തു 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 ശാസ്ത്രലംഘനാണ് ഉണ്ണി നടത്തുന്നത് അതുപോലെ നമ്മളും പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കി ഇന്നിപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്ക് ഇരിക്കപ്പെർത്തിയില്ലാണ്ടായിന്ന അമ്മ പറയണത് ഭൂമിദേവി അത് ശാസ്ത്രജ്ഞന്മാർ സമ്മതിച്ചു അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് ഇങ്ങനെ അമ്മയാകുന്ന ഭൂമിയെ ഭൂമിയുടെ നെഞ്ഞ് പിളർക്കുന്ന പ്രവൃത്തികളെ എൻ്റെ കുഞ്ഞുങ്ങളെ കുട്ടികളെയും നിങ്ങൾ ചെയ്യരുതേ പൃഥുവിൻ്റെ കഥയിൽ കാണാം ഭരണാധികാരികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭൂമിയുടെ കാര്യത്തിലാണ് ഭൂമിയെ ശ്രദ്ധിച്ചാൽ സർവ്വകാമദുഖയായ മഹി ഭൂമി നമുക്ക് വേണ്ടത് ചൊരത്തി തരുലോ ചൊരത്തി തരുന്ന അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പശുവിൻ്റെ അടുത്ത് നാല് കത്തിയായിട്ട് അങ്ങനെ ചെന്ന് നാല് കുത്തു കുത്തുവാണോ വേണ്ടത് അതോ ഒരു ക്ലാവിനെ കുടിപ്പിച്ച് പാല് കറന്നെടുക്കണോ കുത്തിയാ ചോരയല്ലാണ്ട് കിട്ടുമോ പാല് കിട്ടുമോ ക്ഷീരമുള്ള ഒരകിടിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകുന്നു കൂതുകം അപ്പം ഇന്നത്തെ കൊതുക്കളാകുന്ന ശാസ്ത്രജ്ഞന്മാർ നമ്മളൊക്കെ ഈ ചോര കുടിക്കുന്ന പരിപാടിയാണ് തുടങ്ങുന്നത് ദോഹനം ചെയ്യുന്ന ഭൂമിയുടെ സ്വാഭാവികമായ വളർച്ച അമ്മയുടെ സ്വാഭാവികമായ ഹൃദയത്തു നിന്നുള്ള പാലിൻ്റെ തുള്ളി തപസ്തന്യം മന്യേ തുഹിനഗിരി കന്യേ എന്ന് ശങ്കരാചാര്യർ സ്തുതിച്ച ആ പാൽ തുള്ളി നമുക്കിന്ന് വേണ്ട പകരം ശാസ്ത്രം ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് മേലാസകലം അരമണി പോലെ മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും മൊബൈലുകൾ ഇട്ട് വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ തുള്ളിക്കൊണ്ട് നടക്കുക ഒന്ന് വിളിച്ചു അതുകഴിഞ്ഞ് വേറൊന്ന് വിളിച്ചു അപ്പോളേക്ക് ഓരോന്നിനും ഈ രണ്ട് കാർഡുകളുണ്ട് അത്ര സിം കാർഡ് ഇതൊക്കെ നല്ലതൊക്കെ ശരി ഉച്ഛാസ്ത്രവർത്തിന ആ മൊബൈലുകൾ ഉണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ അവിടെ ഇട്ടാൽ തീർച്ചയായിട്ടും അത് ഹാർട്ടിന് കേടാന്ന് പറയണു മദ്യം സേവിച്ചാൽ കേടാണെന്ന് എഴുതി വെച്ചുകൊണ്ട് പിന്നെ അത് വിൽക്കുക എന്നാണ് പറയണത് ഏഹ് പുക ചീത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാം എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക അപ്പം അതുപോലെ ഇതും ചീത്തയാണെന്ന് അറിഞ്ഞുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട് ഉച്ഛാസ്ത്രവർത്തിന അത്രമാത്രം ശാസ്ത്രം അതിൻ്റെ തനി നിറം കാട്ടിക്കൊണ്ട് നമ്മളെ നശിപ്പിക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ ഹിരണ്കശൂനായില്ല ഉച്ഛാസ്ത്രവൃത്തിയായിട്ട് അദ്ദേഹം വളർന്നു രാവണനായില്ല കൈലാസം അമ്മാട അടിയപ്പോൾ രാവണൻ്റെ അസപ്പദനം പൂർണ്ണമായി വിപ്ലവം നാശം അല്ലേ ഇങ്ങനെയാണോ ഓരോന്നും നമ്മൾ വരുത്തി തീർക്കണത് നർത്ഥം എത്ര വളരെ വലിയ കഴിവുള്ളവനാണെങ്കിലും കഴിവുകൾ ഏറിയേറി വന്ന് കഴിവേറിയെന്ന് പറയിപ്പിക്കുന്ന സ്വഭാവമാണ് നമുക്ക് അതിനെതിരായിട്ടാണ് അഞ്ച് വയസ്സുകാരൻ പ്രഹ്ലാദൻ എന്താ പറയണത് ലോകത്തെ മുഴുവനും കിട്ടുകിട വിറപ്പിക്കുന്ന ഹിരണ്യകശിപു കശിപൂ തപസ് ചെയ്ത ബ്രഹ്മാവിനോട് ഇന്നിന്ന വരങ്ങൾ എനിക്ക് വേണം എന്ന് ഡിമാൻഡ് ചെയ്ത ഹിരണ്യകശിപു കശിപൂ ആ വരങ്ങളൊക്കെ മേടിച്ച് സ്വർഗ്ഗം പുതുക്കിപ്പണിത് ഓടുന്ന ദേവന്മാരോടൊക്കെ പറഞ്ഞു ആരും ഓടണ്ട എല്ലാവരും എൻ്റെ ഭൃത്യന്മാരായിട്ട് എൻ്റെ കീഴിൽ നിന്നോളണം ഞാൻ പറഞ്ഞാൽ മഴ പെയ്യണം ഞാൻ പറഞ്ഞാൽ ഇടിവെട്ടണം ഞാൻ പറഞ്ഞാൽ വെള്ളം ഒഴുകണം ഞാൻ പറഞ്ഞാൽ കാറ്റ് വീശണം ഞാൻ പറഞ്ഞാൽ അഗ്നി ഉണ്ടാവണം ഇതൊക്കെ ഗുരുവായൂരപ്പിനെ പേടിച്ച് നിൽക്കേണ്ടവയാണ് ഭയാഷദേവ ഭീത്യോദേദി സൂര്യ പട്ട ഒരുപ്പാട് പറയണു വേദത്തിലും അതുതന്നെ പറയണം ഉച്ഛാസ്ത്രവർത്തിന എന്തൊക്കെ ഒന്ന് മാറ്റിമറിക്കാൻ പറ്റുമോ മാറ്റിമറിക്കും 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 ഞങ്ങളെന്നും പറഞ്ഞാൽ ഹിരണ്യകൃശു പുറപ്പെട്ടു ഉച്ഛാസ്ത്രവർത്തിന ഒറ്റ വാക്ക് ശാസ്ത്രത്തിന് വിപരീതം ചെയ്താൽ അവൻ നശിക്കും ദേവന്മാരൊക്കെ കിട്ടുകിട്ട വറച്ചു കണ്ടെ നിൽക്കുക ശരി ആരെന്നും പറയണു ധർമ്മപുത്രരെ ഇയാളുടെ ഈ സ്വഭാവം ഒന്നും മാറ്റാൻ പാകത്തിന് എനിക്ക് അയാളുടെ പത്നിയുടെ ഗർഭത്തിലിരിക്കുന്ന ഉണ്ണിയെ കിട്ടി ഞാൻ ആ ഉണ്ണിക്ക് വേണ്ടതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അമ്മയോടൊപ്പം കൊട്ടാരത്തിലേക്ക് വിട്ടു തസ്യ ദൈത്യപതേ പുത്രാശ്ചത്വരാ പരമാത്ഭുത പ്രഹ്ലാദോ ഭൂന് മഹാൻ ആ ഉണ്ണി അങ്ങനെ ചെന്നതോടെ ആ ഉണ്ണിക്ക് ഞാൻ പറഞ്ഞുകൊടുത്ത ഗീതങ്ങൾ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ അതാ കൊട്ടാരത്തിൽ പരക്കാൻ തുടങ്ങി ഏകാന്ത ഭക്തിർഗോവിന്ദേ എൽ സർവത്ര തതീക്ഷണം ഹിരണ്യകൃശുവിൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ച ഉണ്ണിയെ ഹിരണ്യകൃശിപ്പും മദ്യം സേവിച്ച് നാലുപാടും നോക്കിയിരിക്കുന്ന ആ കേമത്വത്തിൽ നിന്ന് അറിയാതെ അലിഞ്ഞ് ഉരുകി ഒലിച്ച് വന്ന് എടുത്തു മടിയിൽ വെച്ചു ഉണ്ണി ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ചപ്പോഴെങ്കിൽ കരയണു അത് സ്വാഭാവികം ഞാൻ കരയാൻ പാടില്ല അങ്ങനെ ഉണ്ടെന്ന് ചില ആളുകൾ വായനയ്ക്ക് പോയാൽ ഈ പറഞ്ഞ പോലെ ഭാഗവതത്തിൻ്റെ മുമ്പിലെത്തിയാൽ കരയാൻ പാടില്ല അത്രേ വെറുതെ ഇങ്ങനെ കണ്ണും മീഴിച്ചു വടിപോലെ ഇരിക്കാനേ പാടുള്ളൂ ചിരിക്കാൻ പാടില്ല കരയാൻ പാടില്ല ശരീരം ഇളക്കാൻ പാടില്ല ഡിസിപ്ലിൻ വേണമെന്ന് പറയണേനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് വേറെന്തൊക്കെയാക്കണു അവിടെയാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം എല്ലാ വികാരങ്ങളും ഉള്ള ഭാഗവതത്തിൽ അതിൻ്റെ അനുസരിച്ച് ആ അലയലുകൾക്കനുസരിച്ച് നമ്മളും ഭക്തി ദ്രവഹൃതയെ ഉൽപ്പുളക പ്രമോദാൽ ആനന്ദ നൃത്തം ചെയ്യുന്നവരായി മാറിയാൽ അതെത്ര നല്ലത് പ്രഹ്ലാദൻ എങ്ങനെയാണ് പാട്ടും പാടി നൃത്തവും ചെയ്ത് ഏകാന്ത ഭക്തിർഗോവിന്ദൽ സർവത്രീക്ഷണം എന്ന് പറഞ്ഞു വരുന്നു അതേസമയത്ത് വിപ്ലവമാണ് ഒക്കെ നശിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുറക്കിക്കൊണ്ട് ഹിരണ് കശിപൂ അപ്പോൾ ആ ഹിരണ് വളരെ വലിയ ഭരണകൂടത്തെ ഈ അഞ്ച് വയസ്സുകാരൻ കുട്ടി ചോദ്യം ചെയ്യാൻ ശക്തിയുള്ളവനായി നീ കൃഷ്ണാവതാരത്തിൽ നോക്കിക്കേൾക്കാം കൂലയാപീഠത്തെ അമ്മാനമാടാൻ കഴിവുള്ള കംസൻ ചാണകൂരമുഷ്ടികന്മാരെ തൻ്റെ കീഴിലാക്കിയിട്ടാണ് കൂലയാപീഠത്തെ കീഴിലാക്കിയിട്ടാണ് ജരാസന്ദൻ്റെ കണ്ണു തള്ളിച്ചത് ഇവനെ നമ്മുടെ മരുമോനാക്കിയാൽ കൊള്ളാം എന്ന് ജരാസന്ദി തോന്നിയിട്ട് അത്രയും പെൺകുട്ടികളെ രണ്ടുപേരെയും കൊടുത്ത് കംസനെ പാട്ടു പിടിച്ചത് ആലോചിച്ച് നോക്കൂ ആ കംസൻ വാളെടുത്ത അനീത്യെ വെട്ടാൻ ഭാവിച്ചപ്പോൾ തതസ്ഥ ശൗരി ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്ത ആ കയ്യോണ്ട് കിടിപ്പിടിച്ചു കംസൻ വാള ഉറയിലിട്ട് നടങ്ങിപ്പോയില്ലേ എന്താ അത് ആ പുഷ്പാഞ്ജലി ചെയ്ത കയ്യുള്ള ശക്തി അതൊന്നും വേറെ അത് മനഃശക്തിയാണ് അത് ഭക്തിയുടെ ഹൃദയത്തിൻ്റെ അലിവിൻ്റെ ശക്തിയാണത് അത് കംസനില്ല ആനയെടുത്ത് അമ്മാടാനാൻ പറ്റും ഹിരൺ അതേപോലെ രാവണന് കൈലാസമ്മാനാടാൻ പറ്റും സീതയെ വെട്ടാൻ ഭാവിച്ചപ്പോൾ മണ്ഡോതിരി വന്ന് കൈപിടിച്ചു വാള ഉറയിലിട്ട് പോയേണ്ടി വന്നില്ലേ അതാണ് മണ്ഡോതിരിയുടെ പാതിപൂർത്തിയത്തിൻ്റെ ശക്തി അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ കാണാം എത്ര വലിയ ശക്തന്മാരും അങ്ങനെ തല കുതിച്ചു പോണത് ഇതാ ഹിരണ്യ വിഷുപു എന്ന കേമൻ ശ്രീ ഗോവിന്ദനാമവുമായിട്ട് വന്ന പ്രഹ്ലാദിൻ്റെ മുമ്പിൽ ആ അലിഞ്ഞൊഴുകിപ്പോയി ബിന്ദു സരസിലേക്ക് ദേവഹൂതി അലിഞ്ഞൊഴുകി എന്ന് ഭാഗവത്തിൽ പോലെ ഇതാ സാക്ഷാൽ പ്രഹ്ലാദൻ്റെ ഭക്തിയുടെ മുമ്പിൽ ഹിരണ്യ അലിഞ്ഞു വാരിയെടുത്ത് മടിയിൽ വെച്ച് ഉണ്ണി എന്നെങ്കിലും നല്ലത് പറഞ്ഞു തരുമോ അച്ഛന് ഒന്നും അറിയാത്ത അച്ഛൻ കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞതാന്ന് പറയുമ്പോൾ പ്രഹ്ലാദിനുസാഹായി പ്രഹാദൻ പറഞ്ഞു നവഥാ ഭക്തി ആദ്യം പറഞ്ഞത് എല്ലാം വിട്ട് ശ്രീഹരിയുടെ നാമം ജപിച്ചു കാട്ടിലേക്ക് പോകണം വനങ്കത വൃന്ദാവനങ്കത ഗൃഹസ്ഥാശ്രമം വിട്ട ഏതെങ്കിലും ഒരു കാട്ട് പോയി ഭഗവാനെ സേവിക്കണം നാരദൻ എങ്ങനെയാ മഹർഷിമാര് നാലു പേരനുഗ്രഹിച്ചതനുസരിച്ച് അമ്മ മരിച്ചു കിടക്കണെന്ന നാരദൻ വനങ്കഥ കാട്ടിലേക്ക് പോയി ധ്രുവൻ വനങ്കഥ പ്രഹ്ലാദനും പറയണു വനന്തോയ ധരിമാശ്രയത കാട്ടിലാണ് ഹരി ഉണ്ടാവുക ഭക്തി ദീപികയില് വളരെ പ്രസിദ്ധാണ് എഴുതിയ കഥാ ഉള്ളൂരിന്റെ കാട്ടിൽ കണ്ണടച്ച് നിൽക്കുന്ന സനന്ദനെ പത്മബാദർക്ക് സിംഹക്കുട്ടിയെ കിട്ടിയില്ല ശ്രീഹരിയ അദ്ദേഹം സേവിക്കുന്നത് നരസിംഹത്തെ കാട്ടിലരഞ്ഞു നടക്കുന്ന കാട്ടാളൻ ആ സിംഹക്കുട്ടിയെ കെട്ടി വരിഞ്ഞിട്ട് മുമ്പിലിട്ട് കൊടുത്തു എണീറ്റ് സനന്ദനൻ വീണ് നമസ്കരിച്ചു കാട്ടാളന് അതാണ് ഭക്തിയുടെ മാഹാമ്യം ചിങ്കക്കുട്ടി എന്നാണ് അത്ര പറയാ അപ്പം വനന്തരോയ ധരിമാശ്രയേത എന്ന് പറഞ്ഞാൽ കാട്ടിലെ ശ്രീഹരിയെ ആശ്രയിക്കണം അത് സ്വഭാവമാവണം എന്നാണ് ആദ്യമൊന്ന് ചിരിച്ചു ഹി രണ്ട് കശി പോട്ടാ ഷണ്ടാമൃക്കന്മാരെ ഏൽപ്പിച്ചത് ഉണ്ണിക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കണം ഇത് ഈ വിഷ്ണുപക്ഷേ പ്രതിച്ഛണ്ാസ്യധീര്യഥ വിഷ്ണുപക്ഷത്തിലുള്ള ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിലേക്ക് കൊണ്ടുപോയ്പോളോ പാഠശാലയിൽ പുതിയ കുട്ടിയുടെ വരവും പ്രതീക്ഷിച്ച മിഠായി വിതരണവുമായിട്ട് കുട്ടികളെ മയിൽപ്പീരിയും ഒക്കെ ഉള്ളി നിൽക്കുക അവർക്കുണ്ടായി ഈ പ്രഹ്ലാദൻ്റെ ഒരു സ്വീറ്റ് വിതരണം മധുരം 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 മധുരാധിപത്തെ മധുരം അദനം വദനം മധുരം വേണു മധുര നൃത്തം മധുരം രുതതി വൈകുണ്ഠ ചിന്തളചേതീ താളാ ഉൽഗായ ആനന്ദ നൃത്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആനന്ദ നൃത്തം ചെയ്യുന്ന ഗുരു ഗുരു ഗുരുകുരുള്ള കുട്ടികൾ പ്രഹ്ളാദിനെ അവർക്ക് നേതാവായിട്ട് കിട്ടി അവരറിയണില്ല അവർക്ക് ചിരിക്കാം കളിക്കാം എന്തൊരു സ്വാതന്ത്ര്യം പഠിപ്പിക്കരുതെന്നാണ് പുതിയ നിയമം നമുക്കറിയാലോ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വന്നാൽ നൃത്തം ചെയ്യണം പാട്ടുപാടണം അതിൽ കൂടെ അവരുടെ കഴിവുകൾ കണ്ടെത്തണം ആ മാഷന്മാർക്ക് നല്ല പണിയാണ് ഷുണ്ടാമൃക്കന്മാരെ ഒളി ക്യാമറയായിട്ട് കുട്ടികളുടെ കഴിവുകൾ നോക്കിയെടുത്ത് എ പ്ലസ് ബി പ്ലസ് എന്ന് പറഞ്ഞു മാർക്കിടുക ഇവിടെയോ കുട്ടികളൊക്കെ നാമഞ്ചപക്കാരായി മാറിയപ്പോഴാണ് അവർക്ക് തോന്നിയത് ദുതവും പ്രഹ്ലാദൻ്റെ കഴിവ് ഇവരോടുള്ള സമ്പർക്കം കൊണ്ട് നാമഞ്ചപം അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് കുറയുമെന്ന് വിചാരിച്ചൊരു നേരെ വിപരീതമായി പ്രഹ്ലാദൻ്റെ കഴിവൊക്കെ കുട്ടികളൊക്കെ ആയിപ്പോൾ എല്ലാവരും നാമഞ്ചപിക്കണമല്ല വിചാരിക്കാമ്യ അവർ ഓടിച്ചെന്ന് അറിയിച്ചു കയാധുവിനെ രണ്ട് മുമ്പ് പോകാൻ ധൈര്യം ഇല്ലാത്തോണ്ട് അപ്പം എന്തായി സുഖം അമ്മ പ്രഹ്ലാദനെ അണിയിച്ചൊരുക്കി നാ ഭാഗവത്തിൽ പറയണത് മാതൃമൃഷ്ടം അലങ്കൃതം അമ്മ യശോദ എങ്ങനെയാണോ തൻ്റെ ഓമനക്കുട്ടനെ അലങ്കരിക്കണത് അതുപോലെയാണ് പ്രഹ്ലാദനെ കയാധു അലങ്കരിക്കുക നാരദം പറഞ്ഞെന്ന ഓർമ്മകൾ വൃന്ദാവനത്തിലെ ഉണ്ണി നാടുമേച്ച് കളിച്ച ഉണ്ണി പീലിക്കാർ കൂന്ത കെട്ടിയിട്ടുള്ള ഉണ്ണി പീലിത്തിരുമുടി കെട്ടി ഗോപിക്കുരു തൊട്ട് വാലിട്ട് കണ്ണെഴുതി പൊഞ്ചിലമ്പും പീതാംബരവും ധരിച്ച ഉണ്ണി പട്ടുകോണമെടുത്ത ഉണ്ണി എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ അലങ്കൃതം മാതൃമൃഷ്ടം പ്രഹ്ലാദനെ അലങ്കരിച്ച് ഹിരണ്യേശുൻ്റെ അടുത്ത് എത്തിച്ചു അവിടെയാണ് ഡ നവധാഭക്തിയുടെ ശബ്ദം നമ്മൾ ആദ്യമായിട്ട് കേട്ടത് പ്രഹ്ലാദൻ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് നാരദനിൽ നിന്ന് നാരദൻ പറയാ ധർമ്മപുത്രരോട് മതനുഭാഷിതം സ്മരൻ ആ ഉണ്ണി അതൊക്കെ ഗർഭത്തിൽ വെച്ച് കേട്ടു പഠിച്ചതൊക്കെ അതേപടി ഇങ്ങനെ പറയണ പോല ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ശ്രവണം കഥ കേൾക്കണം അച്ഛാ അച്ഛൻ്റെ കാക്കഅച്ചൻ നമസ്കരിച്ചപ്പോൾ അച്ഛൻ മടിയിൽ വെച്ച ഏറ്റവും നല്ലത് തന്നെയാണ് അന്നും പറഞ്ഞത് ഏറ്റവും നല്ലത് എല്ലാം വിട്ടറിഞ്ഞ് കാട്ടിലേക്ക് പോകലല്ല വനങ്കതോയധരിവാശ്രയതാന്ന് പറഞ്ഞുവെങ്കിലും കാട്ടിൽ ചെന്നാലും ചില ആളുകൾ കാട് വീടാക്കും എന്ന് പറഞ്ഞാലോ കാട്ടിൽ ചെന്നു കുറച്ച് കാലം തപസരുന്നു നേരെ ആവണില്ല പിന്നെ വീണ്ടും തിരിച്ചു വന്നു അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കും പുനഃച്ച സന്യാസി ഗൃഹസ്ഥനാവുകിൽ ജനങ്ങൾ എന്തെന്തു ഹസിച്ചു വച്ചിടുക എന്നൊക്കെ നമുക്ക് എഴുതാണ്ട് തോന്നും ആവശ്യമില്ലാണ്ട് അപ്പം അതല്ല ഉദ്ദേശം കാട്ടിലായാലും വീട്ടിലായാലും എവിടെ ഇരുന്നായാലും ശ്രവണം ഭഗവാന്റെ കഥ കേൾക്കണം കീർത്തനം ഭഗവാന്റെ കഥ പാടണം വിഷ്ണോസ്മരണം ഭഗവാനെ തന്നെ ഓർമ്മിക്കണം കേശാദിപാദം പാദാതികേശം പാദസേവനം പേരിത്തിരുമുടി ഗോപിക്കുറി എന്നൊക്കെ പറഞ്ഞ് വർണ്ണിച്ച് പാദത്തിൻ്റെ അടുത്ത് എത്തിയാൽ തോന്നും എന്താ യോഗീന്ദ്രാണാം അധിക സുമുരം മുഖത്തേക്കാളും കണ്ണിനേക്കാളും ചുണ്ടിനേക്കാളും ഒക്കെ മധുരാണ് ഈ പാദം അതിങ്ങനെ തൊട്ടു തലോടാ ആ പാദത്തിൻ്റെ മൃദുലത വിരളിൻ്റെ മൃദുലത നഖമണി ചന്ദ്രികയാ പത്ത് ചന്ദ്രന്മാരും ഒരുവിച്ചുദിച്ചതുപോലെയുള്ള നഖമണി ചന്ദ്രികങ്കുഷധ്വജ സരോരുഹലാഢ്യംഹലാഞ്ചന ഉള്ള ആ പാദം ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുമ്പോഴേരം ഭഗവതവിന്ദം അവിടും തങ്ങൾ കയറാൻ തോന്നില്ല തന്നെ മതി അധിക സമധുരം മുക്തിഭാജ്യം നിവാസ ഭക്താനാം കാമുതം നാഥ േ പാദമൂലം അർച്ചനം വന്ദനം ദാസ്യം പാദദാസനാവണേ പാദം വന്ദിച്ച് തലോടാറാവണേ വിധുരൻ ശ്രീഹനുമാൻ ഭരതൻ ഇവർക്കൊക്കെ പാദമൂല സേവനേ വേണ്ടു ഏ തിരുമുഖ സേവനം എന്ന് പറഞ്ഞാൽ എന്താ അതാണ് നവഥാഭക്തിയിലെ ഏറ്റവും പ്രധാനമായ ഭാഗം എന്ന് തോന്നും പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം അപ്പോഴോ സഖ്യം ഭഗവാൻ പിടിച്ച് തന്നോടൊപ്പം ആക്കും യാവൽ സഖ ഖ്യുനിവേശ പ്രസർഗേ നിജശാസനാർഹണേ ബ്രഹ്മാവ് ഭഗവാന്റെ ഉപദേശം കേട്ടു ബ്രഹ്മാവിനെ കൈപിടിച്ചു കുലുക്കി മകനാണ് സഖ സമാനഖ്യായതയെ ഇത് സഖ ഒരുമിച്ച ഒരേ പോലെ എന്നൊന്നും പറഞ്ഞാ പോരാ ഭഗവാൻ തന്നെയാണ് എന്ന വട്ടിലെ ആക്കലാണ് ഇത്രേ സഖാ ശബ്ദത്തിന്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ ഇന്നുമില്ല സഖാക്കള് ഈ സഖാക്കളൊക്കെ ഈ സഖ എന്ന വേദത്തിലും സംസ്കൃതത്തിലും ഉപനിഷത്തിലും പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുക അജ്ഞജോ ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ സഖാക്കളെന്ന് വിളിക്കുന്നില്ലായിരുന്നു എന്ന് പറയും അതാണ് സഖ എന്ന് പറഞ്ഞാൽ സമാനം വൃക്ഷം പരിഷസ്വജാതെ തയോരേക പിപ്പലം സ്വ ദ്വത്തി അനശ്നൻ അന്യോ അഭിചാകശീതി അതാണ് യഥാർത്ഥത്തിലുള്ള സഖാക്കള് അത് ഏതുപോലെ കണ്ണാടിയിൽ കാണുന്ന പോലെ എന്ന് ഭാഗവതത്തിൽ പറയണു ആദർശ ചക്ഷുഷോഹോ ഇവിടെ ഒരു വിളക്ക് കണ്ണാടിയിൽ വേറൊരു വിളക്ക് കണ്ണാടിയിലെ വിളക്ക് ഊതിക്കെടുത്താൻ പറ്റില്ല ഇവിടെയുള്ള വിളക്ക് ഊതിക്കെടുത്തിയാൽ കണ്ണാടിയിലെ വിളക്കും കെട്ടുണ്ടാവും ഇവിടെയുള്ള വിളക്കിനെ അഞ്ച് തിരിയാക്കിയാൽ കണ്ണാടിയിലെ വിളക്കിനും അഞ്ച് തിരിയുണ്ടാവും അല്ലേ ഇതുപോലെയാണ് തന്നെ ചേലോടു തൊട്ട പൊട്ടയെ കണ്ണാടിയിൽ കാണുകയുള്ളൂ അല്ലോ അതാണ് സമാനത സമാനത ഉണ്ടെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ടോ എന്ന് പറയേണ്ടി വരും അതാണ് ഏകം ആദർശ ചക്ഷുഷോദ്വിധാഭൂതം അപേക്ഷേത എന്ന് പറഞ്ഞത് ഒന്നാണെങ്കിലും ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിലുണ്ടായരിണ്ടൽ അവിടെയാണ് അതങ്ങടില്ലാണ്ടാവും അർത്ഥം ഈ രണ്ട് എന്നുള്ള തോന്നലില്ല ഞാനും ഭഗവാനും ഒന്നാണ് ഞാനും ഭഗവാനും ഒന്നാണ് അതാണ് നീയും ഞാനും ഒന്നാണെന്ന് ഭഗവാൻ സുധാമാവിനോട് പറഞ്ഞു രാധയോട് പറഞ്ഞു ശ്രീഹനുമാനോട് പറഞ്ഞു അത് നമ്മളോടും പറയണു പ്രഹ്ലാദനത് അനുഭവമുണ്ട് അതുകൊണ്ടാണ് സഖ്യം ആത്മനിവേദനം എന്ന് പറഞ്ഞ അവിടെ നിർത്തിയത് ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തി നവലക്ഷണ ഇതാണ് അച്ഛ നവലക്ഷണ ഭക്തി ഒമ്പത് എന്നൊരർത്ഥം ഇനി ഒമ്പത് എന്നുള്ള പോലെ തന്നെ നവശബ്ദത്തിന് വേറെണ്ട് പുതിയ എന്നാണ് പുതിയ ശ്രവണം പുതിയ കീർത്തനം പുതിയ പാദസേവനം പുതിയ വന്ദനം പുതിയ അർച്ചനം പുതിയ സഖ്യം പുതിയ ആത്മനിവേദനം നവഥ അതാണ് പുതുമ പുതുമ നശിക്കാത്തതൊന്നുണ്ടെങ്കിൽ അത് ഭഗവത് സേവ മാത്രമാണ് ഭഗവാന്റെ കഥകളൊക്കെ പുതുമ നശിക്കലില്ല അത് എത്ര വേണമെങ്കിൽ കേൾക്കാം കഥയാമാ കഥയാമാ കഥകാളാ തി രാമായണമോ അല്ലെങ്കിൽ ഭാഗവതമായിക്കോട്ടെ മതി എന്ന് ഇന്നേ ഒരാ പറഞ്ഞിട്ടില്ല പാർവതീദേവി മഹാദേവനോട് അതാണ് അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ കഥ പറഞ്ഞപ്പോൾ കേട്ടില്ലേ ഈ മടി കയറിയിരിക്കണത് എന്തിനാ മഹാദേവൻ പറയണ കഥ സശ്രദ്ധം കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ട് ശിവൻ എന്താ അങ്ങനെ കഥ പറയണത് എന്നാണ് ചിത്രം അതു ചോദ്യം ചെയ്തത് അത് ചോദ്യം ചെയ്യാൻ എന്താ അധികാരം എന്നാ പാർവതി ചോദിച്ചത് ഞാൻ എൻ്റെ ഭർത്താവിനോട് കഥ പറയാൻ പറയണു അദ്ദേഹം കഥ പറയണു ഇങ്ങനെ കേട്ടിരിക്കുന്നു ആ കേട്ടിരിക്കണവർക്ക് അതിനൊരു ഭ്രംശം വരുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ അതാണ് പാർവതി അറിയാതെ പറഞ്ഞു പോയതും പിന്നെ മഹാദേവൻ തിരുത്തി ആ കഥ നമ്മൾ കേട്ടുമല്ലോ കഥ കേൾക്ക എന്നുള്ളതിൻ്റെ ആവേശം അറിഞ്ഞു കേട്ട ആളാണ് പാർവതീദേവി അപ്പോൾ ആ കഥകളെ ശ്രവണ പുതിയ 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 രീതിയിൽ പറയും മഹാദേവൻ എത്ര കാലം പറഞ്ഞാലും മടുക്കലില്ല എത്ര കാലം കേട്ടാലും മതിയാവില്ല അതാണ് പുതിയ എന്ന ആ വാക്കിന് അർത്ഥം വരിക അപ്പം നവധാ നവലക്ഷണ എന്ന് പറഞ്ഞാൽ നവന്നവമായ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത് ഗുണോദയം തദേവ തദേവരമ്യം രുചിരം നവം നവന്തൈവ ശോകർണവശോഷണം അതാണ് അച്ഛന് പറഞ്ഞു കൊടുത്തത് അച്ഛൻ അതൊന്നും തീരെ പിടിച്ചില്ല നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ പ്രഹ്ലാദും പറഞ്ഞ ഉദാഹരണം അതാ നിഷ്കിഞ്ചനാനാന്ന പ്രണീതയാവൽ അതായത് ഇന്നലെ പേപ്പറിൽ കണ്ടതാണേ നമ്മൾ അയച്ചു വളരെ വലിയ ഒരു റോക്കറ്റ് നൂറ്റി എഴുപത്തി ആറ് കോടിയൊറ്റ ഒന്നിച്ചു ഭൂം എന്നൊരു കത്ത് കത്തി താഴെ വീഴുകയും ചെയ്തു എന്താ അത് അത് വേണ്ട പോലെയായില്ല എന്നാണ് ഇതന്നെയാണ് പ്രഹ്ലാദനം പറയണത് അച്ഛ ഭഗവാന്റെ അടുത്തേക്ക് എന്നും പറഞ്ഞ് നമ്മൾ ഉയരുമ്പോൾ അതിന് വേണ്ടുന്ന ഇന്ധനം എന്താണ് മൈഷാം മതിരുക്രമാരി സ്പൃശതി ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഇന്ധനമാണ് മഹീയസാം പാദരജോഭിഷേകം അതെനിക്കും എൻ്റെ അമ്മയ്ക്കും നാരദനിൽ നിന്ന് നല്ലോണം കിട്ടി അതാണ് അച്ഛാ ഭഗവാന്റെ പാദത്തിലേക്ക് എത്താൻ സജ്ജനങ്ങളുടെ അനുഗ്രഹം വേണമെന്ന് പറയണത് സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വേഗം വേണമെങ്കിൽ ഉയരാം ഇതാങ്ങോട്ട് കേട്ടപ്പോൾ സാമാന്യം ദേഷ്യം വന്നു വിഷ്ണുപക്ഷെ ഈ പ്രതിച്ഛൻ നേർന്ന ഭിത്യേദാസ്യധീര്യഥാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് തന്നെ കാ എത്തിച്ചു അല്ലേ കൊണ്ടുപോയവനെ കൊല്ലവനെ എനിക്ക് നീ കാണണ്ട ശിരണ് പ്രഖ്യാപിച്ചു വന്നവര് വന്നവരെ കൊല്ലാനെല്ലാം നോക്കി പക്ഷേ ധർമ്മപുത്രരെ നാരദം പറയാ ഒരു പോറള ഏൽപ്പിക്കാൻ പറ്റിയില്ല എന്താ അത് ഗീതയിൽ പറയണ ഓരോ വാക്കുകൾ അന്വർത്ഥമാക്കുക അച്ഛയം അദാഹ്യോയം അക്ളെ ജ്യോഷോഷ്യ നിത്യ സർവഗത സ്ഥാണു അചലോയം സനാതന നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം എന്ത് ആപഹ എന്ന ശോഷഗതി മാരുതഹ അത് കാണിച്ചു കൊടുത്തു പ്രഹ്ലാദൻ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏൽപ്പിക്കാവുന്ന പീഡനങ്ങളാണോ അവിടെ ഏൽപ്പിച്ചത് അതാണ് ഇന്ന് നമ്മൾ കാണേണ്ടത് എത്ര 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 കൊച്ചു കുട്ടികളെ കൊണ്ട് അവർക്ക് അവർക്കെടുക്കാനാവാത്ത തോക്കുകളും പൊട്ടാസ്യം സൈനൈഡിൻ്റെ ഗുളികകളും ബോംബുകളും എടുപ്പിക്കുന്നു ഇന്നത്തെ പരിഷ്കൃതവർഗം എന്ന് ദുരഭിമാനിക്കുന്ന നമ്മുടെ ശാസ്ത്രയുഗം ശാസ്ത്രയുഗത്തിലെ പരിഷ്കൃതവർഗക്കാൾ ഭീകരന്മാരുടെ വേഷം കെട്ടി വന്ന് ഈ കുട്ടികളെ കൊണ്ട് എടുക്കാനാവാത്ത എടുപ്പിക്കണം ഇതിനെ തളയാൻ അമ്മമാർക്ക് അവകാശം ഇല്ലേ ഗുരുനാഥന്മാർക്ക് അവകാശമില്ലേ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആരും ഒന്നും ചെയ്യണില്ല നമ്മൾ പേപ്പറിൽ കാണുന്നു ഓരോരുത്തരും കുട്ടികളൊക്കെയും എന്തൊക്കെയോ കിട്ടും ധാരാളം മിഠായി ധാരാളം പണം ധാരാളം മദ്യം ധാരാളം മയക്കുമരുന്ന് ഇതൊക്കെ അങ്ങനെ കിട്ടിയാൽ ഏത് ഭീകരൻ എവിടെ വിളിച്ചാലും ക്ലാസ്സിന് പോവാം ട്രെയിനിങ് നേടാം എന്നിട്ടോ അഞ്ച് വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സാകുമ്പോഴേക്കും മേലൊക്കെ ബോംബും വെച്ച് കെട്ടി സൂയിസൈഡ് സ്ക്വാഡിൽ ചേരാം എന്നിട്ടോ എവിടെങ്കിലും ആരെങ്കിലും ഇരുന്നൊരു സ്വിച്ച് അമർത്തിയാൽ താനും ചാവുക പത്തിരുപത് ആളുകളെ ഒപ്പം കൊല്ലാം മതി ചാവേർപ്പറയുടെ ദൗത്യം പൂർണ്ണമായി വിദ്യാർത്ഥികളെ ഒന്നും ഒന്നും അറിയാത്ത കുട്ടികളെ ഇതിന് തെരഞ്ഞെടുക്കുന്ന ഈ യുഗം പുരോഗമിക്കുകയാണോ അതോ ശാസ്ത്രാചാരങ്ങളിൽ നിന്ന് നമ്മൾ അധപ്പതിക്കുകയാണോ ശാസ്ത്രീയമായി ഭാഗവതം പറയണു ഉച്ഛാസ്ത്രവർത്തിന ഇത് ശാസ്ത്രീയമായ പോക്കല്ല ഇത് തികച്ചും അശാസ്ത്രീയമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഗവതം പറയണു ശാസ്തിച ത്രാതിച ഇത്രാതി സംരക്ഷിക്കുന്നു എന്ന അംശം സയൻസ് എന്ന ഇംഗ്ലീഷ് പദത്തിനില്ല അത്രേ ശാസ്ത്രജ്ഞന്മാരാ പറയണത് അപ്പോ ഭാഗവതം ഇത് രണ്ടും പറഞ്ഞു ഭാഗവതം ശാസ്ത്രം ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി ആ ഗർജനാണിവിടെ പ്രഹ്ലാദിനെ കെട്ടിയിട്ടു എല്ലാ പീഡനങ്ങളും ഏൽപ്പിച്ച് അവസാനം വിഷം കൊടുത്ത് അതിൽ നിന്നും പ്രഹ്ലാദനൊന്നും വരണില്ല എന്ന് തീർച്ചയായപ്പോൾ കെട്ടിയിട്ടു മുക്തിദാനേനെ ഗർജതി ആ പ്രഹ്ലാദനെ മോചിപ്പിച്ചുകൊണ്ട് ഇ ഗർജിക്കണു കൊച്ചു കുട്ടികളുടെ നാമം ജപം കുട്ടികളെ എല്ലാവരും അടുത്ത് കണ്ടപ്പോൾ പ്രഹ്ലാദിന് സന്തോഷമായി പാഠശാലയിലേക്ക് അങ്ങോട്ട് പോവല്ല അവരൊക്കെ അവരവരുടെ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് ഒന്നാണെങ്കിൽ പറയാം അവർക്ക് കമ്പ്യൂട്ടർ കാണണ്ട കമ്പ്യൂട്ടർ ഗെയിംസ് വേണ്ട മൊബൈലുകൾ വേണ്ട കളിപ്പാട്ടങ്ങൾ വേണ്ട ടിഷിൻ കാരിയറ് വേണ്ട പുസ്തകം വേണ്ട ചോക്കും പുസ്തകവും ഒന്നുമില്ല അവരും വന്നിരിപ്പായി പ്രഹ്ലാദൻ്റെ മുമ്പിൽ അപ്പോൾ സ്വാമിജി ഇവിടെ എല്ലാവരെ എല്ലാവരെക്കൊണ്ട് നാമം ജപിപ്പിക്കണം ജപിപ്പിക്കണ പോലെ പ്രഹ്ലാദൻ വീണ്ടും വീണ്ടും പറഞ്ഞു തദോഹരോ ഭഗവതി ഭക്തി തദാനവാഹ ഞാൻ പറയണത് എല്ലാവരും കേൾക്കണില്ലയേ എല്ലാവരും ഉറക്ക നാമം ജപിക്കില്ലേ ഉറക്ക ജപിക്കുവിൻ പാടുക പാടുക നാരായണ നാമം നേടുക നേടുക നിത്യാനന്ദം പ്രഹ്ലാദൻ പറയണ്ട താമസം കുട്ടികളൊക്കെ ഉറക്കം 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 നാമഞ്ചപ്പം അങ്ങനെ തുടങ്ങിയിലോ കുട്ടികളിൽ ചിലര് ചോദിച്ചു പ്രഹ്ലാദന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എനിക്കെൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ത് ഗുരുനാഥനെ എപ്പോഴാ പ്രഹ്ലാദം കണ്ടോ നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തന്നില്ലല്ലോ ആ ഞാനീ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഗുരുനാഥൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ് സംശയമുണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് ചോദിച്ചോളൂ അന്തർപത്നി ക്ഷേമായ ഇച്ഛാപ്രസൂതയെ മാതൃത്വത്തെ ചോദ്യം ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അമ്മേ അതോ അതും തോന്നിയോ എന്നല്ലേ നമ്മളാണെങ്കിൽ ചോദിക്കുക ആ നിഷ്കളങ്കരായ കുട്ടികൾക്ക് സംശയമില്ല അവരുടെ കൂട്ടുകാരൻ പ്രഹ്ലാദം പറഞ്ഞാൽ അത് സത്യമാണ് അമ്മയെ ആണയിട്ട ആ ഉണ്ണി പറയണതേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സഹിച്ച ദുഃഖങ്ങളൊക്കെ കണക്കില്ല തസ്യ ഈ ജനന്യതമായ ശങ്കരാചാര്യം പറഞ്ഞില്ലേ ഞാൻ എൻ്റെ അമ്മയുടെ കാക്കൽ നമസ്കരിച്ചിട്ട് സന്യാസത്തിനൊരു ദൂഷ്യം വരുവാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം എന്നെ സന്യാസി അല്ലാന്നാക്കിക്കോളൂ ആലോചിച്ച് നോക്കൂ ആർക്കാ പറയാൻ പറ്റുക ഞാനൊരു ചണ്ടാലനെ വീണ് നമസ്കരിച്ചിട്ട് എൻ്റെ സന്യാസം പൂവ് പോട്ടെ ഞാൻ ചണ്ടാലനെ നമസ്കരിക്കും ഞാൻ എൻ്റെ അമ്മയെ നമസ്കരിക്കും എന്താ അത് ചണ്ടാലോസ്തു സത്യജോസ്തു ഗുരുത പ്യേഷ മനീഷ മമ അതുപോലെ തസീ ജനന്യ നമഹ അതാണ് ആ ശങ്കരാചാര്യരുടെ യോഗ്യത അതുപോലെ പ്രഹ്ലാദനും തൻ്റെ അമ്മയുടെ ആ നിലപാട് കുട്ടികളോട് തുറന്നു പറഞ്ഞപ്പോൾ അമ്മയുടെ ഗർഭപാത്രം മുതൽക്ക് നാമഞ്ചപം തുടങ്ങി വെച്ച ഉണ്ണിയുടെ ശബ്ദം ഏകാന്ത ഭക്തിർ ഗോവിന്ദേ സർവത്ര തതീക്ഷണം അവിടെ ഇങ്ങനെ മുഴങ്ങി ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ അഥാതോ ബ്രഹ്മജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ അധ സർവേ അഥ എന്ന രണ്ടക്ഷരത്തിന് അത്രയും അർത്ഥങ്ങളുണ്ടെന്നാണ് പറയണത് ഭാഗവതത്തിൽ ഒരു പത്ത് പതിനെട്ട് സ്ഥലങ്ങളിൽ ഈ അഥ ഉപയോഗിച്ചിട്ടുണ്ട് നാളെ കേൾക്കാം അഥ സർവഗുണോ വേദക്കാല അവതാരം ഇവിടെ കൃഷ്ണാവതാരത്തിനും നരസിംഹാവതാരത്തിനും ഇതിനു മുൻപൃ മഹാരാജാവിൻ്റെ അവതാരത്തിനുമൊക്കെ ഈ അഥ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അതറിയുന്നവർക്കറിയാം പ്രഹ്ലാദന്റെ നാമകോലാഹലം കേട്ട് ഓടി വന്ന ഹിരണ്യ കഷിപ്പൂ വാളും എടുത്ത് ചോദിച്ചുത്രേ ആരടാ നിനക്ക് പിൻബലം എന്ന് പ്രഹ്ലാദൻ കൂടാതെ പറഞ്ഞു സവൈബലമേ ഭവതാം സവൈബലം അച്ഛന്റെ ബലം തന്നെയാണ് എന്റെ ബലം അച്ഛന്റെ ബലം എന്റെ ബലം ഇവരുടെ ബലം അങ്ങനെ വേറെ ഒന്നുമില്ല ഒരേ ഒരു വസ്തു അതിന് ശരീരത്തിൽ കണ്ണിന് ശക്തി കൊടുക്കുന്ന ബലം ചെവിക്ക് ശക്തി കൊടുക്കുന്ന ബലം മൂക്കിൻ്റെ ബലം ഒക്കെ ഒന്നാണ് ആ ഭഗവാൻ തന്നെ എൻ്റെയും ബലം അച്ഛൻ്റെയും ബലം എവിടെടാ അവൻ എന്നാണ് അടുത്ത ചോദ്യം ദൃശ്യത എന്തുകൊണ്ട് ഈ തൂണിലില്ല സർവാത്മാത്വം സർവാത്മാവായ ഹരി തൂണിലുമുണ്ട് എന്നങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോഴേ ഒരു വെട്ടാണ് ആ വെട്ടാണ് ഇന്നും നാം കേൾക്കുന്ന ഭിദ്ദേഹൃദയഗ്രന്ഥി ഛിദ് സർവസംശയാസ്യകർമാണി ദൃഷ്ട ഏവാത്മനീശ്വരെ നമ്മുടെ രജോഗുണ ഗുണതമോ ഗുണങ്ങളാകുന്ന ചിന്തകളെ ഇല്ലാതെ കണ്ടാക്കുന്ന ആങ്ങി ആങ്ങിയോങ്ങിയുള്ള മർമ്മത്തിൽ നോക്കിയുള്ളൊരു വെട്ട് അത് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഭാഗവതത്തിൻ്റെ മുമ്പിൽ വരണം അപ്പോൾ ചിലപ്പോൾ കൈകൊണ്ടുള്ള ഒരു ചെറിയ ഏറ്റുപതിയാവും ഈ വലിയ വെട്ടായിട്ട് മാറാൻ പ്രഹ്ലാദൻ എന്ന അഞ്ചു വയസ്സുകാരൻ കുട്ടിയുടെ തൻ്റെ കുട്ടികളോട് കൂടിയുള്ള ഉപദേശമാണ് ഹിരണ്യകശുപുൻ്റെ ആഞ്ഞ ഓങ്ങിയുള്ള വെട്ടിന് കാരണം അല്ലേ ആ വെട്ടങ്ങളുടെ ഏറ്റപ്പോഴോ അവിടെ തൂണങ്ങട്ട് തെറിച്ചു പൊട്ടിത്തെറിച്ചു ഒരു തീകോളം ദിവ്യ സൂര്യ സഹസ്രസ്യ ഭവപതു അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അതാണ് ഹിരണ്യമയമായ പാത്രം കൊണ്ട് സത്യസ്യ പിഹിതം മുഖം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ മുഖം എപ്പോഴും മറച്ചു വയ്ക്കാനാവില്ല ഇന്നല്ലെങ്കിൽ നാളെ ആ മൂടി മാറ്റിയാൽ സത്യം പ്രത്യക്ഷപ്പെടും തൂണാക്കി നിർത്തിയ സംസ്കാരങ്ങളുടെ ഇടയിൽ നിന്ന് സ്തംഭിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ മോഡേൺ സംസ്കാരത്തിൽ നിന്ന് ഒരേറ്റിയാൽ തെറിച്ചു പോവാനുള്ളതേയുള്ളൂ അസത്യങ്ങളുടെ ആവരണം സത്യം പുറത്തു വരും ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ചൈതന്യം വളരെ ശക്തിമത്തായിരിക്കും ഹിരണ്യകശപൂൻ അത് ബോധ്യപ്പെട്ടു അലറി വന്ന നരസിംഹം ഹിരണ്യകശപൂനെ പിടിച്ചെടുത്തുകൊണ്ടുപോയി എങ്ങട് അകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടിമേ ആകാശത്തല്ല ഭൂമിയിലല്ല മടിയിൽ പിന്നെ നഖംകൊണ്ടുമല്ല നഖമില്ലാതെ കണ്ടുമല്ല എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുവല്ല ആയുധം ഇല്ലാണ്ടുമല്ല ജീവനുള്ളതുകൊണ്ടുമല്ല ഓണം ജീവൻ ഇല്ലാത്തത് കൊണ്ടുമല്ല മാറങ്ങട്ട് കീറി പിളർന്ന് കമുന്നങ്ങനെ കിടന്ന് രക്തം കുടിച്ചു ആര് നൃസിംഹ മനുഷ്യൻ തന്നെയാണ് സിംഹം മനുഷ്യൻ തന്നെയാണ് മൃഗം മനുഷ്യനുള്ള മൃഗീയത ചോര കുടിക്കുന്ന രൂപമായി പുറത്തു വരണോ അതോ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന നാമം ജപിക്കുന്ന നിഷ്കളങ്ക ഭാവത്തിൽ പുറത്തു വരണോ എന്ന് നമ്മൾ തീരുമാനിക്കുക ഹിരണ്യകശുവിൻ്റെ കുടൽമാല ചൂടി ഹൃദയം ആസ്വദിച്ച് നരസിംഹമൂർത്തി വന്നിരിക്കുമ്പോൾ എല്ലാവരും വന്ന് സ്തുതിച്ചു പക്ഷേ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് അഭിനയിച്ചു എവിടെ എൻ്റെ പ്രഹ്ലാദൻ അതാണ് പ്രഹ്ലാദ സ്തുതി മഹാവിശ്വാസം ഭഗവാനിലുള്ള ആ ഉണ്ണി പ്രഹ്ലാദൻ ശ്രീഹരേ നമ എന്ന് പറഞ്ഞു വന്നങ്ങനെ നമസ്കരിച്ചപ്പോൾ നരസിംഹം വാരിയെടുത്ത് മടിയിൽ വെച്ച് കണ്ണിലും നെറ്റിയിലും അങ്ങനെ ചുംബിച്ചു മടിയിൽ നിന്ന് കിഴിഞ്ഞിറങ്ങിയിട്ടാണ് ആ ഉണ്ണി സ്തുതിച്ചത് ബ്രഹ്മാതി ദേവന്മാരൊക്കെ അവിടുത്തെ സ്തുതിച്ചിട്ട് അവിടുത്തേക്ക് സന്തോഷമായില്ലേ രജോ ഗുണക്കാരനായ അടിയൽ സ്തുതിച്ചപ്പോൾ അവിടുന്ന് സന്തോഷമായി എന്ന് അഭിനയിക്കുന്നു അടിയനറിയാം അവിടത്തേക്ക് അടിയൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും അമ്മമാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്താ എന്ത്ജ്ഞനോ ഭഗവതേ വിദധീതമാനം തച്ചാപ്യഹം അതാണ് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്ന് കൊടുക്കണു ആ കൊടുക്കൽ ഭഗവാൻ അത് സ്വീകരിക്കല് വാസ്തവത്തിൽ രണ്ടും ആവശ്യമില്ല എങ്കിലും നീ ആ കല്ലൊന്നെടുത്തതാണ് അമ്മയ്ക്ക് കുട്ടി എന്ന ഒരു കല്ലെടുത്ത് അമ്മയുടെയും കൊടുത്തു അപ്പു നന്നേ അപ്പോഴേക്ക് കുട്ടിക്ക് ഉത്സാഹം വേറൊരു കല്ലെടുത്ത് അമ്മയുടെയും കൊടുത്തു അപ്പു നന്നേ പിന്നെ ഒരു കല്ല് അമ്മയ്ക്കും ആവശ്യമില്ല ആ കല്ല് കുട്ടിക്കുമില്ല എന്നാൽ ആ കല്ല് എടുത്തു കൊടുക്കുമ്പോൾ അപ്പു നന്നേ എന്ന് പറയുന്നത് കേൾക്കാൻ അതുകൊണ്ട് ആ കുഞ്ഞും ആ അമ്മയും ഒരാനന്ദമനുഭവിക്കാനുണ്ട് ഇതുപോലെ നാം ചെയ്യുന്ന വാക്കുകൾ പ്രവൃത്തികൾ ഇതാ ഭഗവാന്റെ മുമ്പിലുള്ള ഈ സേവനങ്ങൾ ഇതൊക്കെ ഭഗവാൻ സന്തോഷാവണം ഇന്നല്ലെങ്കിൽ നാളെ അപ്പു നന്നേ എന്നും പറഞ്ഞു ഭഗവാൻ നമ്മളാകുന്ന ജീവാത്മാക്കളെ മടിയിൽ വെച്ച് ആനന്ദ ആനന്ദതുന്തിലന്മാരാക്കി തീർക്കട്ടെ ആ ശ്രീഹരിയുടെ നാമത്തിൻ്റെ മുൻപില് ഇതാ നമ്മുടെ ഈ നിമിഷങ്ങൾ നമുക്ക് സമർപ്പിക്കാം ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വിരവന്തി ശബ്ദാൽ എന്ന് പറഞ്ഞാണ് പ്രഹ്ലാദൻ നിർത്തുന്നത് നമ്മുടെ ശബ്ദകോലാഹലം ഇന്നല്ലെങ്കിൽ നാളെ സമർപ്പിക്കുമ്പോൾ ആ സമാപനം അത് ഭഗവാന്റെ നാമത്തോടെ മാത്രം ആയിത്തീരട്ടെ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ